ചോദിക്കട്ടെ, നിങ്ങൾ ആരാ? എങ്ങനെ ഇവിടെ എത്തി? എവിടെ നിന്ന് വരുന്നു? നടുവാതിരാഗുരു വീട്ടിൽ വന്ന് കേറുക, എന്നിട്ട് വയ്യാന്ന് പറഞ്ഞ് കട്ടിലേക്ക് കയറി കിടക്കുക. ഈ വീട്ടിലുള്ളവർക്ക് അറിയണ്ടേ ആരാ എന്താന്നൊക്കെ? തലയ്ക്ക് സുഖം ഇല്ലാത്തോണ്ട് ആയം കയറി ഉണ്ണി ഉണ്ടിന്ന് വിളിക്കണം വിചാരിച്ച. ഇവിടെ ബാക്കിയുള്ളവർക്കാർക്കും അസുഖമൊന്നും ഇല്ല. താൻ വിവരം പറയുക ആദ്യം. ഇപ്പൊ ഒന്നും ചോദിക്കണ്ട അച്ഛ, ഞാൻ പറയാം. രവി എന്നല്ലേ പേര്? എങ്ങനെ അറിയാം? എനിക്കറിയാം, ഉണ്ണി പറഞ്ഞിട്ടുണ്ട്.
ഉണ്ണികൃഷ്ണൻ നിങ്ങൾ അറിയും ഞാൻ ഉണ്ണിയുടെ പെങ്ങളാണ് അച്ഛനാണ് ഇത് അമ്മയാണ് ഇപ്പോ ഇവിടെ വന്നിട്ട് പോയി നല്ല ക്ഷീണമുണ്ടല്ലോ കിടന്നോളൂ പിന്നീട് സംസാരിക്കാം വരൂ ഉണ്ണിയുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ചരതി രവി ഒരു അനാഥനാണ് ഉണ്ണി പറഞ്ഞിട്ടുണ്ട് ഉണ്ണിയുടെ ആൽബത്തിൽ രവിയുടെ ഒരു ഫോട്ടോ ഉണ്ട് ദേ നോക്കൂ അച്ഛാ അച്ഛൻ വായിച്ചു കാണും പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇവരുടെ നേതാവ് വി സിയെ മോചിപ്പിച്ചില്ലേ ഒരു എസ് ഐ കൊല്ലപ്പെട്ടത് അതിലൊന്നാം പ്രതി രവിയായിരുന്നു അപ്പോ ഇതും ഗുരുതിക്ക് ഒഴിഞ്ഞിട്ട് തന്നെ അല്ലേ പോലീസിന്റെ പിടിയിൽനിന്നോ മറ്റോ രക്ഷപ്പെട്ട് ഓടി വരുമോ അമ്മ എവിടെ അടുക്കളയിലുണ്ട് നേരത്തിന് സമയത്തൊന്നും ആഹാരം കഴിക്കാതെ അവിടെ എവിടെ അലഞ്ഞു നടന്ന് എന്റെ ഉണ്ണിയുടെ കോലം കെട്ടുപോയി ഉണ്ണിയാണെന്ന് കരുതിയിട്ട ഈ ആവേശമൊക്കെ സമുദ്ര തെറ്റിയിട്ട് ഓരോന്ന് ചെയ്യുമ്പോ എങ്ങനെ മോളെ കൂടെ നിൽക്കാൻ പറ്റ എവിടെ നിന്നോ വന്ന ഒരാളെ ഉണ്ണിന്ന് കരുതിയിട്ട് എന്താ ആശുപത്രി ഇത് എന്തായാലും അച്ഛൻ ഇപ്പൊ ഒന്നും പറയണ്ട ഞാൻ എങ്ങനെയെങ്കിലും അമ്മയൊന്ന് സമാധാനിപ്പിക്കും അമ്മേ ആ നീ ഇങ്ങോട്ട് വന്നാ പിന്നെ ഉണ്ണിയുടെ അടുത്ത് ആരാ അച്ഛൻ മാത്രം ഉണ്ടായതുണ്ടായോ മോൾ അവളെ ഉണ്ടാവുന്ന കരുതിയിട്ടല്ല അമ്മ അടുക്കളയിലേക്ക് വന്നത് കുട്ടിയുടെ മോൻ കണ്ടാൽ അറിയാം നല്ല സുഖമില്ലാതെ വന്ന് കയറിയിരിക്കണെന്ന് ഉറങ്ങി അമ്മേ ഉറങ്ങിന്നോ ആര് ഉണ്ണിയോ അതെങ്ങനെയാ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ ക്ഷീണം ഉണ്ടാവും ഒന്നും കഴിക്കാതെ കിടന്നുറങ്ങിയാൽ വയറ് കായില്ലേ അത് പറ്റില്ല ഞാൻ ഈ പാടുപെട്ട് അവര് നനച്ചൊക്കെ പിന്നെ എന്തിനാ കാപ്പി കുടിച്ചല്ലോ അത് മതിയെന്ന് പറഞ്ഞു പാവം ഉറങ്ങിക്കോട്ടെ അയ്യോ അപ്പൊ ഇതോ അയ്യോ കിടക്കുന്ന കിടപ്പ് ഉണ്ടല്ലേ പാവം ഉറങ്ങിപ്പോയി അമ്മ മോള് പോയി കിടന്നു അമ്മ അവിടെ ഇരുന്നോളാം ഒന്ന് എങ്ങാനും രാത്രി ഉണർന്നാലോ വേണ്ടമ്മേ നമുക്ക് അപ്പുറത്ത് പോയി കിടക്കാം എന്തെങ്കിലും ശബ്ദം കേട്ടാ അപ്പ വന്നാ പോരെ അത് മതിയോ മോളെ മതിയോ ഞാനല്ലേ പറയുന്നത് ഏ രാത്രി എങ്ങാനും കുട്ടി പിന്നെ ഇറങ്ങിപ്പോയാലോ നമുക്ക് വാതിൽ പുറത്തുനിന്ന് ചാരാം അമ്മ വരും കാപ്പി അമ്മ പുലർച്ചയ്ക്ക് മുമ്പ് എഴുന്നേറ്റ് കുളിക്കാനുള്ള പുറപ്പാടാണ് അമ്പലത്തിൽ പോവാത്ര കുളത്തിൽ പോയി കുളിക്കണം വാശി സുഖമില്ലാത്ത ആള് കുളത്തിൽ പോയി കുളിക്കാന്ന് വെച്ചാല് ഞാൻ ആവുന്നു പറഞ്ഞു വെച്ചാ അമ്മ കുളത്തിലേ കുളിക്കുന്ന ഒരേ വാശി പിന്നെ തർക്കിച്ചിട്ട് എന്താ കാര്യം അച്ഛൻ ഇനി അമ്മ വരുമ്പോ തടയാനൊന്നും നിൽക്കണ്ട ഞാൻ കൂടെ തന്നെ ഉണ്ടല്ലോ ശ്രദ്ധിച്ചോളാം ആ ഇന്നലെ രാത്രി വന്ന ചെറുപ്പക്കാരൻ എന്തായാലും പേര് ആ രവി അയാൾ ഉണർന്നു ഇല്ല ഉറങ്ങാണ് ഈശ്വരാ എന്തെല്ലാം കുളി കഴിഞ്ഞിട്ട് അമ്പലത്തിലൊന്നും പോയി തൊഴണം എന്നിട്ട് നീ ഇവിടെ നിൽക്കണോ ഞാൻ നിന്നെ വീട് മുഴുവൻ അന്വേഷിച്ചു ഞാൻ ഇവളോട് പറഞ്ഞേ എന്റെ വളയും മാലയും ഒന്നും നോക്കിയെടുത്തരാം ഇവള് കിടന്ന് തപ്പോട് തപ്പു ഒടുവ് ഞാൻ തന്നെയാ കണ്ടുപിടിച്ചത് ദേ ഇപ്പോഴത്തെ ഈ കുട്ടികൾക്ക് ഒന്നിനൊരു ഓർമ്മയില്ല ഞാൻ കുളത്തിയെ പോയി കുളിക്കാന്ന് പറഞ്ഞപ്പോ ഇവള് പറയാ തണുപ്പാണ് ഇത്ര മടി അല്ലാണ്ട് എന്താ എട പോറ്റി താൻ ഇവിടെ തന്നെ കിടന്നിറങ്ങിയാൽ എങ്ങനെയാ അമ്പലത്തിലോട്ട് ചെല്ല് കുളിച്ചീറ മാറിയിട്ട് ഇന്ന് എന്റെ കൃഷ്ണൻ എനിക്കൊന്ന് തോഴണം ഉണ്ണിയുടെ നക്ഷത്രത്തിന് ഒരു പുഷ്പാഞ്ജലി വേണം ഉച്ചയ്ക്ക് നൈവേദ്യവും ഉണക്കലേരി ഇരിപ്പില്ലേ ഇവിടെ നിങ്ങക്ക് രാവിലെ എഴുന്നേറ്റ് പോയി ഒന്നും മുങ്ങിക്കുളിച്ചൂടെ നമ്മുടെ മോൻ മടങ്ങി വന്നതല്ലേ അതിന്റെ ഒരു സന്തോഷ പ്രത്യരിപ്പോ ഒന്നും ഇല്ലാണ്ട് ഇവിടെ ഇങ്ങനെ മുനിഞ്ഞിരുന്നാലോ കുളത്തിൽ മുങ്ങിക്കുളിച്ചാൽ എനിക്ക് ജലദോഷം വരും സുഖമില്ലാത്തല്ലേ
പിന്നെ പണ്ടങ്ങാൻ ഒരു ചെറിയ നെഞ്ചുവേദന വന്നെന്ന് വെച്ചിട്ട് വലിയ അസുഖം വന്ന മാതിരി ഭാവിക്കുക അത്ര തന്നെ ശരി ശരി എങ്ങനെയാണ് ചായക്കോളൂ വാ മോളെ प्रार्थना कलो कृष्ण नैवेद्यम मरकन कटो पोती तान धृति पिछड़ नड़ी पोर वे सवकाश पूज कटा एखाण अलियलो असुख असुख मारियो कूड़ीताो अद नमुकाण मनसावन अम्मे ए क्यों नेरा
എഴുന്നേറ്റോ. സുഭദ്ര പറഞ്ഞു ഉറക്കമായിരുന്നെന്ന്. പോലീസിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന വഴിയായിരുന്നു അല്ലേ? എന്ന് വെച്ചാൽ പോലീസ് പുറകെ ഉണ്ടെന്നർത്ഥം. അതെ. ഏതായാലും താൻ വന്നു കയറിയ സ്ഥലം നന്നായി. ഇത് ഉണ്ണിയുടെ വീടാണ്. ഉണ്ണിയുടെ മാത്രമല്ല അവന്റെ ഏട്ടന്റെ ബാലൻ ഐ പി എസ് ഓഫീസറാണ്. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ബാലഗോപാല മേനോൻ. അറിഞ്ഞൂടെ? കേട്ടിട്ടുണ്ട്. പക്ഷെ അവനിവിടെ ഇല്ല. ഉടനെ വരാനും ഇടയില്ല. അങ്ങനെയൊക്കെയാ സാഹചര്യങ്ങൾ. ഉണ്ണിയുടെ ദുരന്തത്തിന് ശേഷം പാവം അവന്റെ അമ്മ. അതിന്റെ സമനില തെറ്റിപ്പോയി. അതുകൊണ്ടാവും താൻ ഇന്നലെ വന്നു കയറിയപ്പോ അവനാണെന്ന് കരുതി മോനെ എന്ന് വിളിച്ചു. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ മാറുന്നാ ഞങ്ങൾ കരുതി. പക്ഷെ കൂടിയിട്ടേ ഉള്ളൂ. അമ്പലത്തിൽ പോയിരിക്കുക. താൻ ഉണ്ണി തിരിച്ചു വന്നതിന് ഭഗവാനോട് നന്ദി പറയാം. പാവന്റെ മീനാക്ഷി. എന്താ അവിടെ? അച്ഛനും മോനും കൂടെ രാവിലെ നിങ്ങൾ കാലും പോകാൻ കഴിയതാണോ? അതെ. ആ എന്നാ പ്രസാദം തൊട്ടോളൂ. എഴുന്നേറ്റിട്ടേ ഉണ്ടാവുള്ളൂ അല്ലേ? നേരെ എത്രയെന്ന് അറിയോ ഉണ്ണി നിനക്ക്? കണ്ടെടുത്ത് നടന്ന് ഒന്നിനും ഒരു ചിട്ടില്ലാണ്ടായി. ഉറങ്ങാനും അതെ, ഉണരാനും അതെ, ഒന്നിനുമില്ല ഒരു നേരെ സമയം. ആ മിഴിച്ചു നിൽക്കാണ്ട് കാലും മോഹം കഴിട്ട് വാ. കാപ്പിടിക്കണ്ടേ മോളെ? നീ ചെന്ന് ഉണ്ണിക്ക് മോഹം കഴുകാൻ വെള്ളം എടുത്തേക്ക്. ഉണ്ണി നിനക്ക് വേണ്ടി ദോശയ്ക്ക് മുളക് ചമ്മന്തി അരക്കുന്നുണ്ട്. അമ്മ അപ്പുറത്തേക്ക് ചെല്ലട്ടെ. ആ കല്യാണിയമ്മ അരച്ച നന്നായിരിക്കില്ല. എല്ലാത്തിനും ഞാൻ തന്നെ വേണം. താൻ കണ്ടോടും. ഒരു മാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഉണ്ടാവുമോ? അത്ഭുതം എന്നല്ലാണ്ട് എന്താ പറയാ? പഴയ മട്ടിലുള്ള ആ ചിരിയും പ്രസരിപ്പും കാര്യാന്വേഷണവും സമ്പ്രദായവും ഒക്കെ ഒരിക്കലും തിരിച്ചു വരുമെന്ന് വിചാരിച്ചതല്ല. ഉള്ളത് പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോ മനസ്സിനൊരു കുടുംബം തോന്നണുണ്ടേ. എങ്ങാണ്ട് നിന്ന ഒരുത്തനെ ഉണ്ണിയുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക, മോനെ മോനെ എന്ന് വിളിച്ച് എഴുന്നള്ളിക്കുക. പോറ്റി അതിന്റെ അസുഖം കുറയല്ല, കൂടുക ചെയ്തത്. ഒന്നോർക്കുമ്പോ അത് ശരിയാ. എന്നാലും ഇപ്പോഴത്തെ ഈ പെരുമാറ്റമൊക്കെ കാണുമ്പോ ഒരാശ്വാസം തോന്നുന്നുണ്ടേ, അത് പറയാണ്ടിരിക്കാൻ വയ്യ. പക്ഷേ ഇത് എത്ര നാളത്തേക്കാടോ? വെറും ഒരു നീർക്കുമ്പളിയായത്. പൊട്ടാൻ അധിക നേരം വേണ്ട. പാതിരാക്ക് ഇവിടെ കയറി വന്നത് ഉണ്ണിയല്ല രവിയാണെന്നറിയുമ്പോ അതോടെ തീർന്നില്ലേ? ചിലപ്പോ രവി പോകുന്നവർ, അല്ലെങ്കിൽ അതിനു മുമ്പ്. താളം തെറ്റാൻ ഇന്ന നേരമൊന്നുണ്ടോ? മോനെ ഉണ്ണി ചമ്മന്തി എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ആ അമ്മരിച്ചതാ. നിനക്ക് ഇതില്ലാണ്ട് ദോശ ഇറങ്ങില്ലല്ലോ. മുളക അധികം കഴിക്കണ്ട. എന്നാലും ഞാൻ ഉണ്ടാക്കിയതല്ലേ, കുറച്ച് കഴിച്ചോളൂ. വേണ്ട. ആഹാ, വന്ന് വന്ന് തീറ്റ കാര്യത്തിൽ നിനക്ക് അമാന്തായി ഉണ്ണി. അത് പറ്റില്ല, ഇതും കൂടെ കഴിക്കും. അവിടെ എവിടെ തെണ്ടി തിരിഞ്ഞിരിക്കുന്ന കോലം കണ്ടാ മതി. നിങ്ങൾ നോക്കിയിരിക്കാതെ ആ സാമ്പാർ ഇങ്ങോട്ട് പറഞ്ഞേ. ഞാൻ ആലോചിക്കുക, കാര്യം ശരിയാ. തോന്നിയാസം കാണിച്ച് വീട് വിട്ടിറങ്ങിപ്പോയതാ, എന്നാലും തിരിച്ചു വന്നില്ലേ. ഇത്രയും നേരമായിട്ട് സന്തോഷമായിട്ട് ഒരു വാക്കെങ്കിലും എന്റെ ഉണ്ണിയോട് നിങ്ങൾ മിണ്ടിയോ? അവൻ വന്ന് കയറിയപ്പോ തൊട്ട് മുഖം കനപ്പിച്ച് ഒറ്റയിരുപ്പ. അച്ഛൻ എന്തിനാ കുറ്റം പറയണേ? നീ ചെയ്ത പ്രവൃത്തിക്ക് ഞാൻ കൂടെ നിന്നോട് മിണ്ടാതിരിക്കാ വേണ്ടേ? അച്ഛന് ദേഷ്യം കാണും. ദേഷ്യം ഉണ്ടെങ്കിൽ അവന്റെ മുഖത്ത് നോക്കി രണ്ട് ചീത്ത പറയണോ നിങ്ങക്ക്? അത് അതോടെ തീരില്ലേ? ഇത് അതും ചെയ്യില്ല. ദേഷ്യം വന്നാലും അതെ, സന്തോഷം വന്നാലും അതെ, മുഖത്ത് ഒരേ ഭാവ.
ഇങ്ങനെണ്ട് ഒരു മനുഷ്യൻ ഈ എടുത്തു കേറ്റി വെച്ചിരിക്കുന്ന മുഖലാണ്ട് അകത്തൊന്നുമില്ല നോക്കിരിക്കാതെ അങ്ങോട്ട് കഴിച്ചെ നിങ്ങളെ എന്താ മീനാക്ഷി ആഹാ ഇവിടെ നിൽക്കണം നീ അതെന്താ ഉണ്ണി ഇവിടെ തന്നെ നിന്ന് കളഞ്ഞ മോളെ നിന്റെ മുറിയിൽ പോയിരുന്നൂടെ അത് കൊള്ളാം രാത്രിയിൽ ക്ഷീണമാണ് നിന്നെ ഇവിടെ പിടിച്ച് കിടത്തിയെന്ന് വെച്ച് ഇതെന്താ ഉണ്ണിയെ വന്ന് കയറിയപ്പോ തൊട്ട് നീ ഒരു വക വിരുന്നുകാരെ കൂട്ട് മോളല്ലേ നിനക്ക് സൗകര്യം ചെല്ല ചെല്ല या എങ്ങനെ ഇവിടെ വന്ന് പെട്ടു എന്ന് കുറച്ചെങ്കിലും സുഭദ്രയ്ക്ക് അറിയാം സുഭദ്ര പറഞ്ഞിട്ടാവും കുട്ടിയുടെ അച്ഛനെ പറഞ്ഞു സുഭദ്രയുടെ അമ്മ അസമയത്ത് കയറി വന്ന എന്നെ ഉണ്ണിയായിട്ട് തിരിച്ചിരിക്കുകയാണ് സുഖമില്ലാത്ത അമ്മയെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാവും നിങ്ങളത് സമ്മതിച്ചു കൊടുക്കുന്നത് പക്ഷേ ഇത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ഉണ്ണിക്ക് വേണ്ടി ഉഴിഞ്ഞിട്ട സ്നേഹവും വാത്സല്യവുമാണ് നിങ്ങൾ എന്റെ പേർക്ക് ചൊരിയുന്നത് എനിക്ക് അവകാശപ്പെട്ടതല്ല അത് ആ സ്നേഹത്തിന്റെ മുന്നിൽ മനസ്സ് തുറന്നിടാൻ എനിക്ക് കഴിയില്ല ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയില്ലായിരുന്നെങ്കിൽ ആരും അറിയാണ്ട് പുലർച്ചയ്ക്ക് മുമ്പേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേനെ പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല പകൽ വെളിച്ചത്തിൽ ഇറങ്ങിപ്പോകാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും രാത്രി വരെ ഇവിടെ കഴിഞ്ഞേ പറ്റൂ രാത്രി വരെ മാത്രം എനിക്ക് പോയേ പറ്റൂ ആരോടെങ്കിലും ഇതൊന്ന് പറയാൻ സാവകാശം കിട്ടാണ്ടേ വീർപ്പ് മുട്ടുകയായിരുന്നു ഞാൻ രവിക്ക് പോയേ പറ്റൂ എന്ന് എനിക്കറിയാം പോകരുതെന്ന് പറയാൻ എങ്ങനെയാ എന്താ പറയേണ്ടെന്ന് എനിക്കറിയില്ല എങ്ങനെയാ പറയേണ്ടെന്ന് രവി മനസ്സിലാക്കിയിട്ടുണ്ടോന്ന് അറിയില്ല ഉണ്ണിയുടെ ദുരന്തത്തിന് ശേഷം ഈ വീട് അച്ഛൻ രോഗിയായി ഹാർട്ട് അമ്മയ്ക്ക് സുബോധം ഇല്ലണ്ടേ ഇന്നലെ വരെ ചങ്ങനക്കിട്ടിരിക്കുന്നു അമ്മയെ അച്ഛനെ നോക്കാൻ വേണ്ടി ഞാൻ എന്റെ പഠിപ്പ് കൂടി നിർത്തി മരുന്ന് കുത്തിവെച്ച് ഉറക്കി കിടത്തിയിരുന്ന അമ്മ എന്തോ അത്ഭുതം രവിയെ കണ്ടപ്പോൾ ഉണ്ണിയെന്ന് വിശ്വസിച്ചു അമ്മ ഇങ്ങനെ ഓടി നടക്കുന്നത് ഇനി ഈ ജന്മം കാണാൻ കഴിയുമെന്ന് കരുതിയതല്ല എന്നാലും ഇത് കാണുമ്പോ മനസ്സിന് എന്തൊരു ആശ്വാസമാണെന്നു രവി പോയാല് പക്ഷേ സുഭദ്രേ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ശരിയാണ് സ്വാർത്ഥതയുടെ പേരിലാണെന്ന് വെച്ചാലും പോകണ്ടെന്ന് പറയാൻ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ അതുകൊണ്ടല്ല സുഭദ്രേ പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ രവിക്കറിയോ ഉണ്ണി ഉണ്ണി വീടിന്റെ എല്ലാമായിരുന്നു ഏയ്
നല്ല ചേർച്ചയുണ്ട് അല്ലേ മിനാശി അമ്പു തലക്കിട്ടുണ്ടല്ലോ കുപ്പായൊക്കെ ഇട്ടിട്ട് ഉള്ളത് പറയണല്ലോ ഇപ്പൊ കുറച്ച് ചൊണയൊക്കെ തോന്നുന്നുണ്ട് കൊള്ളാം കാക്കിക്കകത്തോട്ട് കയറിയതേ ഉള്ളു അതിനു മുമ്പ് അതിന്റെ സ്വഭാവം കണ്ടു തുടങ്ങി ഉള്ള മനുഷ്യ പറ്റൂടെ ഇല്ലാതെയായി പറയട്ടാ ഏതായാലും കുപ്പായത്തിൽ കയറിയ സ്ഥിതിക്ക് ആ മീശ കുറച്ചുകൂടി ഒന്ന് കനപ്പിച്ചോളാം ഒരു കൊമ്പൻ തന്നെ ആയിക്കോട്ടെ കുറെ കൂടി ഒരു എടുപ്പുണ്ടാവും അമ്മയൊന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞേ എങ്ങനെയുണ്ട് അമ്മയുടെ മോനിപ്പോ കൊള്ളാമെന്ന് അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് ഒരു അര മനസ്സോടെ അല്ല മോനെ ബല ഒക്കെ നന്നായിട്ടുണ്ട് എന്നാലും ഈ കാക്കിയുടെ നിറം ഇതിട്ടുകൊണ്ട് നീ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ എന്താ പറയാ വേറെ ആരാണ്ടോ വന്ന് നിൽക്കുന്നത് പോലെ എന്റെ കുട്ടിയാണെന്ന് തോന്നേയില്ല ഒരകൽച്ച ഏതായാലും ജോലിക്ക് പോകുമ്പോ മാത്രം നീന്തിട്ടാ മതി വീട്ടിലെ ആ പഴയ വേഷാ നല്ലത് ബാല അമ്മ അതൊക്കെ പറയും വിവരം വേണ്ടേ യു ലുക്ക് സ്മാർട്ട് ബാക്കിയുള്ള ഒരാൾ സ്മാർട്ട് അല്ലാത്ത പോലെ ഓടാ അവിടുന്ന് നിന്നോടാ ചോദിച്ചു ആ തൊപ്പിയും കിടക്ക് ചെറുപ്പത്തിൽ എന്റെ വലിയ ആശയായിരുന്നു ഈ യൂണിഫോം എനിക്കോ സാധിച്ചില്ല എന്റെ മോനെങ്കിലും അത് കഴിഞ്ഞല്ലോ എങ്ങനെയുണ്ട് കൊള്ളാമോ അച്ചോ ഞാൻ പറയാം പാടത്തിന്റെ നടുക്ക് നിർത്താൻ കൊള്ളാം ഒരു നോക്കുകുത്തിയായിട്ട് അങ്ങനെയല്ല കുട്ടി പൊൻപുലരളി പൂണിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു കാതരമിഴി നീ കാണക്കാർക്കുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടു Oh.
ുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ കാതരമിഴിനെ കാണാക്കാർക്കുയിലൊന്നുണ്ടല്ലോ പാടിടുന്നു ദൂരെ പൊൻപുലരുളി പൂവിതറിയ കാളിന്തിയാടുന്ന വൃന്ദാവനം കണ്ടുവോ മനുഷ്യന്റെ മനസ്സിന് വേണ്ടാതിനൊക്കെ തോന്നിക്കാൻ രാവിലെ കെട്ടിയിരുന്നല്ലേ വന്ന് ഇരിക്കും. അപ്പോ വേണ്ടാതിനൊക്കെ തോന്നി തുടങ്ങി അല്ലേ? തന്നെ കണ്ട ആർക്കാ തോന്നാണ്ടിരിക്കാൻ അമ്മേ. പക്ഷേ വന്നു വന്ന് എനിക്കിപ്പോ സ്വന്തം പറയാൻ ബ്രഹ്മചര്യവും ഈ പൂരും മാത്രമേ ബാക്കിയുള്ളൂ. അത് നഷ്ടപ്പെടരുതെന്ന് വെച്ചിട്ടാണ് അടങ്ങിയിരിക്കാൻ പറയുന്നത്. അടക്കം ഒതുക്കത്തോടൊക്കെ തന്നെയാ ഞാനും വളർന്നത്. വിസ്തരിക്കാൻ നിൽക്കേണ്ട, നിവേദ്യത്തിന് തീ പോയോ നൂതുക. പണി ചെയ്യാൻ ഞാൻ, പഴി വാങ്ങാനും ഞാൻ. അയ്യോ, കണ്ണ് ചാരം പോയി, വല്ലാത്ത നീറ്റല്. ഉള്ളു ശുദ്ധമല്ല, ഞാൻ ഇങ്ങനെ ഇരിക്കും. അമ്പലത്തിൽ വരുമ്പോ ഉടുപ്പ് വരുക എന്റെ ഉണ്ണിയെ. ഞാൻ കണ്ടതിലും വലിയ ഭാവം നല്ലല്ലോ ഇത്. എന്താ വേണ്ട? എന്തായിരുന്നു അമ്മക്കുട്ടിയായിട്ട്? അത് കണ്ണിന് ഇത്തിരി കരട് പോയപ്പോ നൂതി കൊടുത്തു എന്നല്ലാണ്ടേ. അപ്പൊ ആള് വിചാരിച്ച മാതിരിയൊന്നും അല്ല. ഏയ്, വിചാരിച്ച മാതിരി തന്നെ, ഒരു മാറ്റവും ഇല്ല. ആ ശരി, ഞാൻ പോവാ. ഉണ്ണേ നിക്ക. അതിപ്പോ വീട്ടിലെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞ് ഇതൊരു പാട്ടാക്കണ്ട, അതിനും മാത്രമുള്ള കാര്യമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. എന്നാലും ചെലപ്പോ ഓർമ്മയില്ലാണ്ടെങ്കിലും പറഞ്ഞു പോയാലോന്നാ. അങ്ങനെ ഓർമ്മയില്ലാതെ കാര്യം തൗട്ടോക്ക്. നിക്ക, ഉണ്ണിക്ക് ഉണ്ണിക്കൃഷ്ണനെ നേതിച്ച ഉണ്ണിയപ്പം തരാം. ആ ശാന്തി കഴിഞ്ഞ വരുമ്പോണ്ട് കൊണ്ടുവന്നാ മതി. ഞാൻ എന്തിനാ കട്ടുറുമ്പോ. മതിയായില്ലേ, എന്നെ കൊണ്ടേ പോകൂന്ന് പറഞ്ഞ് ഒരുങ്ങി ഇറങ്ങിയിരിക്ക.
പിന്നെ അല്ല ചാ, ഈ കോളേജിൽ പോകുമ്പോ ബസ്സിലൊക്കെ എന്തൊരു തിരക്കാന്നറിയോ. ഓവർലോഡ് എന്ന് പറഞ്ഞാ ഛോ, ഇങ്ങനെയുണ്ടോ? ഇന്നലെ എനിക്ക് അങ്ങ് വല്ലാണ്ട് സഹി കെട്ടു. ഞാൻ വിളിച്ച എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഇപ്പൊ ബസ്സില് ഉന്തും തള്ളും കൊണ്ട് കഷ്ടപ്പെടേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഞാനൊരു വാക്ക് പറഞ്ഞാ മതി, അപ്പ വാങ്ങിത്തൊരു അച്ഛൻ എനിക്കൊരു ബൈക്കെന്ന്. അല്ല, അത് ഈ ബസ്സുകാരുടെ ഭാവം കാണാൻ നിൽക്കണ്ടല്ലോ. അല്ല, അച്ഛനൊന്നും പറഞ്ഞില്ല. അതിന് നീ എന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. എനിക്കൊരു ബൈക്ക് വാങ്ങി തരുന്ന കാര്യം. അങ്ങനെ ഒരു വീരവാദം നീ നിന്റെ ഫ്രണ്ട്സിനോട് അടിച്ചു എന്ന് വെച്ച് വലിയ കാര്യമൊന്നുമില്ല. അയ്യോ അച്ഛാ, ചതിക്കരുത്. നാളെ എനിക്ക് അമ്മാരുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. ദേ നാണക്കേടാവും. എന്റെ പൊന്നച്ഛനല്ലേ. വേണ്ട, വിസ്തരിക്കണ്ട. ഇവിടുന്ന് കോളേജിലേക്കുള്ള ദൂരം എനിക്കറിയാം. ബസ്സിൽ പോവാൻ മടിയാണെങ്കിൽ നടന്നു പോയാ മതി. അച്ഛാ പ്ലീസ്, എന്റെ വലിയൊരു ആഗ്രഹമാണ്. ആ, അങ്ങനെ ഇപ്പൊ ആഗ്രഹിക്കണ്ട. പോയല്ലോ, പഠിക്കാൻ നോക്ക്. അപ്പോ അച്ഛൻ എനിക്ക് ബൈക്ക് വാങ്ങി തരില്ല? ഇല്ല. തീർച്ച. ഒരു കാര്യം എത്ര പ്രാവശ്യം പറയണോടാ? എന്നാ എനിക്കുണ്ട് വാശി. ഓ, വളരെ ന്യായമായ ഒരു ചെറിയ ആവശ്യമാണ് ഞാൻ ഉന്നയിച്ചത്. അത് അനുവദിച്ചതല്ലെങ്കിൽ അങ്ങനെ തോറ്റു പിന്മാറുമെന്നൊന്നും കരുതണ്ട. അച്ഛൻ ബൈക്ക് വാങ്ങി തരുന്നവരെ ഞാൻ നിരാഹാര സത്യാഗ്രഹം നടത്തും. ആയിക്കോട്ടെ. അച്ഛ, സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ശരിക്കും സത്യാഗ്രഹമാണ്. തമാശ പറഞ്ഞല്ല. നിരാഹാര സത്യാഗ്രഹം അത്രേ. ആ മഹാത്മാഗാന്ധി വരുത്തി വെച്ചിട്ടുള്ള ഓരോ പിന്നെ നോക്കണേ എന്റെ കുട്ടിയെ. അങ്ങനെ പിന്നെ സായിപ്പന്മാരെ തോപ്പിക്കാൻ വേണ്ടിട്ടായിരുന്നു വെക്കാ. ദാ അതിപ്പോ വന്നു വന്ന് അച്ഛന്റെ അമ്മയുടെ അടുത്ത് വരെ ആയി സമരം. വെറുതെ വാശി പിടിക്കാൻ നിക്കണ്ട. അച്ഛന്റെ സ്വഭാവം അറിഞ്ഞൂടെ നിനക്ക്? ആ അച്ഛന്റെ മോൻ തന്നെയാ ഞാനും. ചേച്ചി പറയണ കേട്ട്, അച്ഛനോട് നയത്തി കൂടിയാലേ കാര്യം സാധിക്കാൻ പറ്റൂ. വാശിയും പിടിച്ചിരുന്നാലേ ഒടുവിൽ അത് മാത്രമേ ഉണ്ടാവൂ മിച്ചം. ഇതൊരു അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ആ, എന്നാ അഭിമാനം വെച്ചോണ്ടിരുന്നോ? അനുഭവിക്ക. എന്തൊരു ഇരിപ്പാണത്. ഇരിപ്പിനെന്താ കുഴപ്പം? എപ്പോഴും ഇങ്ങനെ ഇരിക്കുക. അതല്ലെന്നേ, നമ്മുടെ ഉണ്ണി ആഹാരം കഴിച്ചിട്ട് മണിക്കൂർ എത്രയെന്നറിയാമോ? കഴിക്കണ്ട. വല്ലപ്പോഴും ഒക്കെ വയറിന് അല്പം വിശ്രമം ആവശ്യമാണ്. അവനറിയാൻ തീറ്റ അല്പം കൂടുതല. എന്താ പരിപാടിയെല്ലാം വേണ്ടെന്ന് വെച്ചോ? ഇല്ല. ഏ, അല്ല, ഒരു ഭേദഗതി പറയാലോ എന്ന് വിചാരിച്ച. എന്താണാവോ? ബൈക്ക് വാങ്ങിത്തരണമെന്ന് പറഞ്ഞത് വേണ്ടെന്ന് വെച്ചോ? ഇല്ല, ഉടനെ വാങ്ങിച്ചു തന്നില്ലെങ്കിലും ഈ ടൈം ഇപ്പൊ ഈ മാസം കൂടിയല്ലേ ഉള്ളൂ. അടുത്ത ടൈമിന് മുമ്പ് വാങ്ങിച്ചു തന്നാ മതി. സാധ്യമല്ല. ആഹാ, എന്നാ വാശി തന്നെ കാണാം. ഏ അച്ഛാ നോക്കിക്കോ, മരണം വരെ ഞാൻ നിരാഹാരം ഇരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്നാൽ അത് തന്നെ കാണാം. പിന്നെ ഒരു കാര്യം, പറഞ്ഞാൽ അതുപോലെ തന്നെ ചെയ്യുന്നതാണ് എന്റെ സ്വഭാവം. എന്റെ മോനാവുമ്പോ നീയും അങ്ങനെ വേണം. ഏ, നിരാഹാരം പറഞ്ഞാ അങ്ങനെ വെറുതെ ഉള്ള നിരാഹാരമല്ല. ജലപാനം പോലും നടത്തില്ല. അല്ല, അങ്ങനെയാണല്ലോ വേണ്ടത്. ഉമിനീര് പോലും ഇറക്കാൻ പാടില്ലെന്നാ അതിന്റെ ഒരു ശാസ്ത്രം.
സ്വയം ആഹുതി ചെയ്തിട്ടുള്ളത്. ചിലപ്പോ ആ കൂട്ടത്തിൽ പെടാനാവും എന്റെ യോഗം. ആയിക്കോട്ടെ, ഇറങ്ങിപ്പോയില്ലേ. സത്യം പറ 8 മണിക്കൂറായിട്ട് മരുന്ന് കഴിച്ചിട്ടേ. അത് നോണ, അതിനുള്ള കങ്കറപ്പൊന്നും ഉണ്ടാവില്ല. എവിടെ, എനിക്ക് എത്ര വിശ്വാസം പോലെ. കണ്ണിയെ ചോരയില്ലാണ്ട് അവന്റെ ഒരു വർത്തമാനം കേട്ടില്ല. എന്റെ കുട്ടിയുടെ കോലം കണ്ടോ? നിരാഹാര സമരം 8 മണിക്കൂർ. ഉള്ളി, 8 മണിക്കൂർ ആഹാരം കഴിക്കാതായപ്പോ നീ അങ്ങ് വാടിപ്പോയല്ലോടാ. ഈ കണക്കിന് ഒരു 2-3 ദിവസം കൂടെ കഴിഞ്ഞാൽ നിന്റെ അഡ്രസ് കാണുമല്ലോ. നീ ഒരു പണി, നമുക്കൊരു കോംപ്രമൈസ് ആയിക്കളേ. ഈ മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് ആ മോട്ടോർ അങ്ങെടുത്ത് മാറ്റാം. എന്നിട്ട് വെറും ഒരു സൈക്കിളാക്കി എങ്കിൽ അച്ഛനോട് പറഞ്ഞ് കാര്യം സഹായിക്കുന്ന നേരെ ഞാൻ. വേണ്ട വേണ്ട, എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ബാലേട്ടന്റെ ഔദാര്യം ഒന്നും വേണ്ട. എന്നാ പിന്നെ നിന്റെ തലയിലെടുത്ത് പോലെ തന്നെ ആയിക്കോട്ടെ. ഹായ്. ഇത് മുളക് മന്ത്രിയല്ലേ. ചെറു സൈക്കിൾ വേണേ ഇപ്പൊ കപ്പ തിന്ന, മോട്ടോർ സൈക്കിൾ വേണേ പോക്ക. ഒരു പരുവായോ, വാശി പിടിച്ച് അച്ഛനോട് ജയിക്കാമെന്ന് കരുതണ്ട. വേഷം കെട്ടാതെ മര്യാദയ്ക്ക് എണീറ്റ് പോലും കഴിച്ച് പോരുന്ന് പഠിച്ചു പഠിച്ച് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായാൽ ബൈക്കിന്റെ കാര്യം അടുത്ത കൊല്ലം. അടുത്ത കൊല്ലം വാങ്ങിച്ചോ, ഉറപ്പാണല്ലോ. ആ, എന്റെ വാക്കിൽ വിശ്വാസം ഉണ്ടേ മതി. ഇത് നല്ല കാര്യം, സ്വന്തം അച്ഛനെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരെ വിശ്വസിക്കാനാ? ഓഹോ, അച്ഛാ നേരത്തെ പറഞ്ഞോളായിരുന്നു. ഹായ്, ബ്യൂട്ടിഫുൾ. തന്റെ കൈയോട്ട് തന്നെ ഐശ്വര്യമായിട്ട് ഗുരുവിന്റെ കാലേ തൊട്ട് വന്നിക്കടാ വൃത്തം കെട്ടവനെ. അപ്പൊ കാണാം.
മീനാക്ഷി തനിക്ക് കയറണോ ബൈക്കില് വേണേ ബാലൻ പുറകെ കയറ്റി ഒന്ന് ചുറ്റും അമ്മയെ കൊണ്ട് ഞാനൊന്ന് കറങ്ങിട്ട് അവളെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കണ്ട കേട്ടാ നീ വീട്ടില്ലേ അവളെ ചേച്ചിക്ക് എന്തൊക്കെയാ വേണ്ടത് കോൺ ഐസ്ക്രീം കപ്പ ഐസ്ക്രീം എന്തെങ്കിലും ഹായ് രണ്ട് കോൺ ഐസ്ക്രീം നമുക്ക് ഇവിടെ ഇരിക്കാം അല്ലേ ചേച്ചി ചേച്ചി ഇരിക്ക ഇന്നെന്താ ഇങ്ങനെ പതിവില്ലാതെ കുറെ നാളായി വിചാരിക്കുന്നു ചേച്ചിയുടെ കൂടെ ഐസ്ക്രീം കഴിച്ചാലോ ഐസ്ക്രീം അല്ലേ മധുരം അല്ലേ ഒന്നുകൂടെ വാങ്ങട്ടെ ചേച്ചി വേണ്ട വേണ്ട എടാടാ ഉണ്ണി സത്യം പറ എന്താ കാര്യം ഒന്നുമില്ലാണ്ട് നീ എനിക്ക് ഇങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു കാര്യമില്ലല്ലോ എന്താ വിവരം പറഞ്ഞേ അല്ലെങ്കിൽ ഇപ്പൊ ചേച്ചിയുടെ അടുത്തന്നെ മുഖവുര പിന്നെ നാളെ കോളേജില്ലല്ലോ ഹോളിഡേ അല്ലേ നാളെ ഒരാള് ഒരു കുട്ടി അങ്ങോട്ട് വരും കുട്ടിയോ രേഖയെന്നാ പേര് നമ്മുടെ വീട്ടിന്റെ ഒരു സെറ്റപ്പില് എന്റെ ഫ്രണ്ട് എന്നും പറഞ്ഞു വന്നാല് ആകെ നാറും അതിന് രേഖ അങ്ങോട്ട് വരുമ്പോ ചേച്ചിയുടെ ഫ്രണ്ട് ആണെന്നും ചേച്ചിയെ കാണാൻ വന്നാണെന്നും പറഞ്ഞ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ് ചേച്ചി ചേച്ചിയുടെ ഉണ്ണിക്കുട്ടന് വേണ്ടിയല്ലേ പ്ലീസ് നീ ആള് മോശമില്ലല്ലോ ഉണ്ണിയെ ചേച്ചിക്ക് ഒരു ഐസ്ക്രീം കൂടെ പറയട്ടെ വേണ്ട വേണ്ട അധികം പണിയെടുക്കട്ടെ ഇത് മിസ് രേഖ സുഭദ്രേച്ചിയുടെ ഫ്രണ്ടാണ് ചേച്ചിയെ കാണാൻ ഇങ്ങോട്ട് വരാൻ വഴി അറിയാണ്ട് നിൽക്കുമായിരുന്നു അപ്പോഴാണ് ഞാൻ കണ്ടത് ഞാൻ പിന്നെ അവരുടെ കൂടെ വന്നു മാത്രം ഉണ്ണി ഓ ഇവിടെ വാ ചേച്ചിയുടെ കൂട്ടുകാരിയെ നിനക്ക് എങ്ങനെ എത്ര പരിചയം ഏയ് പരിചയമൊന്നുമില്ല അറിയാം ചേച്ചിയുടെ കൂടെയൊക്കെ കണ്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ സാർ രേഖയോ വാ 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 അമ്മേ ഇത് രേഖ എന്റെ കൂട്ടുകാരിയാണ് ഇന്ന് കാലേജില്ലല്ലേ നിങ്ങൾ രണ്ടുപേരും ഒരു ക്ലാസ്സിലാ പഠിക്കണേ അതെ അതെ ഒരേ ക്ലാസ്സിലാ നീ എന്തിനാ ഉണ്ണി അവിടെ കിടന്ന് പരുങ്ങുന്നേ ഏയ് ഒന്നുമില്ല അവർ കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുന്നിടത്ത് നീ എന്തിനാ കാവൽ നിൽക്കുന്നേ അപ്പുറത്തോട് ചെല്ല് ഇങ്ങനെ ഒരു ചെക്ക് ഇരിക്കൂ കുട്ടി നിങ്ങൾ ഇരുന്ന് സംസാരിക്കും ഞാൻ കാപ്പി കൊണ്ടുവരാം രേഖയ്ക്ക് എന്നെ മനസ്സിലായോ ഉണ്ണിയുടെ ചേച്ചിയാണ് ഉണ്ണി പറഞ്ഞിട്ടുണ്ട് എവിടെ രേഖയുടെ വീട് വെസ്റ്റ് ഹില്ലിൽ പഠിക്കുന്ന ഉണ്ണിയുടെ കൂടെയോ അതോ അല്ല ക്രിസ്ത്യൻ കോളേജിലാ ഉണ്ണി എത്ര കാലമായിട്ട് അറിയാം കുറച്ച് നാളെ അറിയാം എങ്ങനെയാ സീരിയസ് ആയിട്ടാണോ ഉണ്ണി കല്യാണക്കാരിയൊക്കെ പറഞ്ഞു അയ്യോ ഇപ്പോഴെയോ അതുകൊണ്ടാണല്ലോ വരൂ നിന്നെ കാണാമെന്ന കുട്ടിയെ കൂടെ വിളിച്ചോ ഇങ്ങോട്ട് നീങ്ങി നിൽക്കൂ
എന്താ കുട്ടിയുടെ പേര്? രേഖ. കേട്ടോ രേഖ, പരിഭ്രമിക്കൊന്നും വേണ്ട. ഇങ്ങോട്ട് നോക്കൂ. ചോദിക്കുന്നതിന് സത്യം മാത്രമേ ഉത്തരം പറയാവൂ. ഉണ്ണികൃഷ്ണന്റെ കൂടെയുള്ള ഈ ചുറ്റിക്കളി തുടങ്ങിയിട്ട് എത്ര നാളായി? പേടിക്കണ്ട കുട്ടി, പറയൂ പറയൂ കുട്ടി. അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. കരയാതിരിക്കാൻ പറയേ രേഖ, കരയാതിരിക്കും രേഖ. മീനാക്ഷി എന്തിനെ കൂട്ടി കരയണേ? ആരെങ്കിലും വന്ന് കയറിയ അപ്പ തുടങ്ങി നിസ്സരിക്കാം. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചോദിച്ചാ കരയല്ലാതെ ചിരിക്കുക ചെയ്യാം. നിങ്ങളൊന്ന് അപ്പുറത്തോട്ട് ചെല്ലു. വാ മോളെ, വാ. സാരമില്ല, കരയാ. സന്തോഷത്തിന്റെ നാളുകൾ ഒഴുകിയായിരുന്നു. കുറേശ്ശായി ഉണ്ണി നിശബ്ദനാവാൻ തുടങ്ങി. തനിച്ചിരിക്കാനായിരുന്നു പിന്നീട് അവനിഷ്ടം. എപ്പോഴും മുറി അടച്ചിരുന്ന് വായിക്കും. അവന്റെ കാഴ്ചപ്പാടും പെരുമാറ്റവും പാടെ മാറി. ഉണ്ണി മാറുകയായിരുന്നു. ചേച്ചിയോട് എന്തിനാ പറയുന്നത്? എനിക്കിതൊന്നും മനസ്സിലാവും. കേൾക്കുമ്പോ പേടി തോന്നുന്നല്ലാണ്ട്. അങ്ങനെ പേടിക്കാൻ തുടങ്ങിയാ പിന്നെ ജീവിക്കാൻ പറ്റും? ഞാൻ ഇതിന് ഇൻവോൾവ് ഉണ്ടാവും പൂർണ്ണ മനസ്സോടെ. അത് ആരോടെങ്കിലും ഇവിടെ തുറന്ന് കമ്മിറ്റ് ചെയ്യുന്നെങ്കിൽ അത് ചേച്ചിയോടാവട്ടെ. പക്ഷെ ചേച്ചി, ഈ ബാലേട്ടൻ പറഞ്ഞു നടക്കുന്ന പോലെയൊന്നല്ല കാര്യങ്ങൾ. അയാൾ പറയുന്ന കേട്ടാ തോന്നും ഞങ്ങളെന്തോ ക്രിമിനൽ ഗാങ്ങോ മറ്റോ. വളരെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. ഒരു സോർട്ട് ഓഫ് സോഷ്യൽ റിഫോർമേഷൻ, അതാണ് ഉദ്ദേശം. മനസാക്ഷി ഉള്ളവർക്ക് കണ്ടു നിൽക്കാൻ വയ്യാത്ത ഒരുപാട് അക്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അവ തുറന്നു കാണിക്കുക, എതിർക്കുക, ദാറ്റ്സ് ഓൾ. അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഇവിടെ ആണായിട്ട് ജീവിച്ചിട്ട് എന്താ കാര്യം? ഈ തുരുമ്പ് പിടിച്ച നിയമം കൊണ്ട് ഇവിടെ ഇവന്മാർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ചേച്ചി ചേച്ചി ഞങ്ങളുടെ കൂടെ നിൽക്കണം. ഞാൻ ഒന്നിനുമില്ല എന്റെ ഉണ്ണി. എതിർക്കാനും അതെ, സപ്പോർട്ട് ചെയ്യാനും അതെ. ചേച്ചിക്ക് ഒന്നേ പറയാനും, അച്ഛനും അമ്മയ്ക്കും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നു. അവരെ വി സി ഒരുപാട് ഉപദ്രവിച്ചു, പക്ഷെ കമാന്നൊരക്ഷരം മിണ്ടി.
വിസി അല്ലേ പ്രാണം പോയാൽ ഒരു വാക്ക് വീണിട്ട് അതറപ്പാ വിസി അതിരാവിലെ ഇവിടെ നിന്ന് കൊണ്ടുപോകും ഇവിടത്തെ കസ്റ്റഡിയിൽ നിന്നും അവിടത്തെ ക്യാമ്പിലേക്ക് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതിനിടയിൽ വേണം ക്യാമ്പിൽ ചെന്ന് പെട്ടാൽ പിന്നെ വിസി ഒരു ഓർമ്മ മാത്രമായി മാറും അത് അനുവദിക്കാൻ പാടില്ല എങ്ങനെയും രക്ഷപ്പെടുത്തണം നമുക്ക് പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് വിസിയുടെ നേതൃത്വം ആവശ്യമുണ്ട് ബാക്കിയുള്ളവരെ എനിക്ക് വല്ലാണ്ട് വിശക്കുന്ന അമ്മ എന്തെങ്കിലും തരുന്നുണ്ടോ കള്ളന്മാരെ പോലെ ഇരുട്ട് തിരിഞ്ഞു മൂന്ന് കഴിക്കും ഇതെന്തൊരു തലയിലിട്ടാണ് എന്റെ ഉണ്ണി എവിടായിരുന്നോ ഞാനൊരു സിനിമയ്ക്ക് പോയിരുന്നു എങ്കിലും അവൻ നേരത്തെ പറഞ്ഞിട്ട് പോയിക്കൂടെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞിട്ട് ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല ഉണ്ണി നീ എവിടായിരുന്നു എന്ന് എനിക്കറിയാം അറിയാമെങ്കിൽ പിന്നെ ചോദിക്കുന്നത് എന്തിനാ തർക്കുത്തം പറയുന്നു റാസ്കൽ പോലീസ് മുരളി വർത്താനൊക്കെ സ്റ്റേഷനിൽ വന്ന് ഗതികെട്ട് കയ്യും കെട്ടി നിൽക്കുമ്പോൾ മതി ഇവിടെ വെച്ച് വേണ്ട പറഞ്ഞേക്കാം എന്താ ബാല അത് കാര്യം എന്തായാലും ആഹാരം കഴിക്കാനിരിക്കുമ്പോഴാണ് മെക്കെട്ട് കയറ്റം അവൻ ഉണ്ണാതെ പോയത് കണ്ടില്ലേ അമ്മക്ക് അറിഞ്ഞൂടാ അവൻ അതെ നിനക്ക് ഒത്തിരി അറിയാം കോളേജിൽ പഠിക്കുന്ന കുട്ടികളാവുമ്പോ കുറച്ച് കുസൃതി കാണും എല്ലാരും ഒരുപോലെ ഇരുന്നൊന്നും വരില്ല ഈ കുട്ടികളെ രണ്ടും ഇങ്ങനെ തുടങ്ങിയാൽ എന്റെ ഈശ്വര എന്താ അതിന്റെ ഒരു അവസാനം ഇതിപ്പോ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ പലതവണയായി ഞാൻ ശ്രദ്ധിക്കുന്നു അമ്മയുടെയും സുഭദ്രയുടെയും വാത്സല്യത്തിന്റെ മറുപടിച്ചുകൊണ്ട് ഉണ്ണി ഈ കളി കളിക്കാൻ തുടങ്ങി കുറെ നാളുകളായി അച്ഛനറിയോ കോളേജിലേക്കാണെന്ന് പറഞ്ഞു ഇറങ്ങിപ്പോകുന്നു പല ദിവസവും ക്ലാസ്സിൽ കയറാറില്ല കോളേജിലെ ലാബിൽ നിന്ന് ഈ അടുത്ത കാലത്ത് കുറച്ച് സൾഫർ മോഷണം പോയി പോലീസ് സംശയിക്കുന്നവരുടെ ലിസ്റ്റിൽ ഉണ്ണിയുടെ പേരുണ്ട് അതെ അച്ഛാ ഞാനൊരു പോലീസ് ഓഫീസർ ആയിരിക്കുമ്പോ എന്റെ അനുജൻ ഇതുപോലെയുള്ള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിൽ മുഴുകി നടക്കാന്ന് വെച്ചാൽ സീ ഹൗ എംബറസിംഗ് ഇറ്റ് ഇസ് എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആദ്യം കേട്ടപ്പോ എനിക്കും അതെ പക്ഷെ അന്വേഷിച്ചപ്പോ വിശ്വസിക്കാതെ വയ്യന്നായി തീവ്രവാദികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പുമായി ഉണ്ണിക്ക് ബന്ധമുണ്ട് പോലീസിന്റെ ലിസ്റ്റിൽ ഇപ്പോഴേ അവൻ നോട്ടപ്പുള്ളിയ ഉടനെ അവനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ദുഃഖിക്കാൻ മാത്രമേ കഴിയൂ
നോക്കൂണ്ണി അമ്മോടും അച്ഛനോടും ഒരു വാക്ക് പറഞ്ഞിട്ട് പോയാ പോരെ ഇങ്ങനെ വഴക്ക് പറയാനും കേൾക്കാനും നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ബാക്കിയുള്ളവരുടെ മനസ്സമാധാനം കൂടി ഇല്ലാതാക്കാൻ വേണ്ടി നീ എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ ചെയ്യണേ ഉണ്ണി എന്തൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് ശരിയാണോ ഇതെല്ലാം ഏത് ബാലൻ പറഞ്ഞു നോക്കേ ബാലേട്ടൻ പലതും പറയും തർക്കിക്കാൻ വേണ്ടിയിട്ടല്ല കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് എന്ത് നീ ക്ലാസ് കെട്ടിയാറുണ്ടോ ചിലപ്പോഴൊക്കെ തീവ്രവാദികളാണ് നിന്റെ ഇപ്പോഴത്തെ കൂട്ടുകാരല്ലേ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളല്ലേ അച്ഛാ എന്നാടാ പറഞ്ഞു അച്ഛൻ എന്തിനാ ചൂടാകുന്നത് ബാലേട്ടൻ ഐ പി എസ് കിട്ടിയപ്പോ ചേട്ടന്റെ ടേസ്റ്റിന് പറ്റിയ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുത്തു ഞാൻ എന്റെ ടേസ്റ്റ് നോക്കി പോകുന്നു ഉണ്ണി നീ നിന്റെ കൂട്ടുകാരൻ നിൽക്കുന്നത് തെറ്റായ വഴിയിലാണ് എന്നെ അച്ഛന് പറയാൻ കഴിയും ഉണ്ണി മനസാക്ഷി ശരിയെന്ന് പറയുന്നതല്ലാതെ ഒന്നും തന്നെ ഞാനും എന്റെ ഫ്രണ്ട്സും ഇതുവരെ ചെയ്തിട്ടില്ല അച്ഛനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എടാ എനിക്ക് വയസ്സ് 55 ആയി എനിക്ക് ഇനി മനസ്സിലാകാത്ത കാര്യങ്ങൾ ഇത്രത്തോളം പോകുന്ന നീ എന്നെ പഠിപ്പിക്കാൻ വരാ അതെ ഈ വീടും ഇവിടെയുള്ളവരുടെ സന്തോഷവും മാത്രമാണ് അച്ഛന്റെ ലോകം അതിന്റെ അപ്പുറം അച്ഛന് മനസ്സിലാവില്ല നിനക്ക് എന്ത് പറ്റിയെന്റെ ഉണ്ണി എന്താ നിന്റെ പ്രോബ്ലം പറയേ എനിക്ക് മാത്രമായിട്ട് യാതൊരു പ്രോബ്ലം ഇല്ല എന്നെ പോലെ ആയിരങ്ങളുണ്ട് ഞാൻ അവരുടെ പ്രോബ്ലം ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നു അത്ര തന്നെ ഓഹോ അതിനുവേണ്ടിയായിരിക്കും ലാബ് മോഷന്റെ കേസിൽ ചെന്ന് പെട്ടത് നീ പറയുന്ന ആവശ്യവും സൾഫർ മോഷനും തമ്മിൽ എന്താ ബന്ധം ഹലത്തിന് മനസ്സിലായില്ലേ സൾഫർ കിട്ടിയാലല്ലേ ബോംബ് ഉണ്ടാക്കാൻ കഴിയൂ ബോംബ് എന്താണെന്ന് മനസ്സിലായോ പോലീസ് സ്റ്റേഷനിൽ ആക്രമിക്കാൻ നിയമത്തെ തുരത്താൻ ആണെന്ന് തന്നെ വെച്ചോ എന്നിട്ട് ഇയാൾക്കാരെയും പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എടാടാ തൽക്കാലത്തേക്ക് തെളിവുകളില്ലാണ്ട് രക്ഷപ്പെട്ടെന്ന് കരുതി പോവേ നിങ്ങളെ പോലെ കുറെ പേര് തൊപ്പിയും വെച്ചിട്ട് ഇവിടെ കാലഹരണപ്പെട്ട നിയമം പറഞ്ഞ് നടന്നിട്ട് ഒരു കാര്യമില്ല ഉണ്ണേ എടാ നാവലില്ലാത്തതുകൊണ്ട് എന്തും വിളിച്ചു പറയാമെന്ന് കരുതണ്ട സെക്കൻഡ് ഇയർ മെഡിസിൻ പഠിക്കുന്ന ഇവന്റെ പുസ്തകങ്ങൾ അച്ഛന് കാണണ്ടേ ദാ ഇനിയുണ്ട് ദാ കണ്ട വിപ്ലവ സൂത്രങ്ങൾ ഇവിടെ ഒരു നാടകം അരങ്ങേറാൻ ആരംഭിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം നാടകമല്ലേ സ്റ്റേജ് വേണ്ടേ കർട്ടൻ വേണ്ടേ എന്നൊക്കെ എന്നാൽ അത്തരത്തിലുള്ള ഒരു നാടകമല്ല ഇത് നിങ്ങളുടെയും എന്റെയും കഥ പറയുവാൻ ഇടയ്ക്ക് എന്തിനൊരു തിരശീല ജീവിത ഗാഥ നാടകമല്ലിത്
പ്രിയമുള്ളവരെ നാട്ടിൽ പ്രമാണിയും നാരാൾ മാനിക്കുന്നവനും തനിക്കു താൻ പോന്നവനും ഇല്ലായ്മയ്ക്കെതിരെ കൊഞ്ഞനം കുത്തുന്നവനും നാൽക്കവലയിൽ വാടക പിരിവുള്ളവനും സർവോപരി നല്ലവനുമായ ഒരു മഹാനിതാ വരുന്നു. ആ വരവൊന്നു കാണുക, രാവണന്റെ പുഷ്പകമോ രാഗേശന്റെ സോയൂസോ? അല്ലല്ല, ഇത് നമ്മുടെ പ്രിയപ്പെട്ട വട്ടിപ്പണക്കാരന്റെ പല്ലക്കല്ലോ. നാടിന് കണ്ണിലുണ്ണി എഴുന്നള്ളുന്ന പല്ലക്ക് ചുമക്കുന്നത് ആരെല്ലാമാണ്? കണ്ണിലുണ്ണിക്കും കണ്ണിലുണ്ണി മന്ത്രിയല്ലേ മുമ്പിൽ. വട്ടിപ്പണക്കാരന്റെ കാൽക്കലല്ലോ വീണു കിടക്കുന്നു മന്ത്രി പ്രമുഖനും പട്ടാളമേധാവിയും കൂലിക്കൊലയാള തൊഴിലാളിയും നാടിൻ അഭിമാനം കയ്യാളും മുതലാളിയും. ചിറ്റാം ചിറ്റാം കിണങ്ങൾ അച്ചങ്ങളേ, വണ്ടിപ്പണക്കാരന്റെ കൂലി നത്തികളേ. തിന്നത്തി 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 ചിറ്റാം ചിറ്റാം കിണങ്ങൾ അച്ചങ്ങളേ, വണ്ടിപ്പണക്കാരന്റെ കൂലി നത്തികളേ. തിന്നത്തി 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 തിന്നത്തി. വട്ടിപ്പണക്കാരൻ നീനാൾ വാഴട്ടെ, വായ് നോക്കി പണ്ടാരം ചുമ്മാ പുതലട്ടെ, സമുദായ ദ്രോഹി വെറുതെ സുഖിക്കട്ടെ. ഓണം കേറാമൂല ചന്തയ്ക്കിന്ന് ഓണം തിരുവോണം പൊന്നോണം വന്നേ. ഓണം കേറാമൂല ചന്തയ്ക്കിന്ന് ഓണം തിരുവോണം പൊന്നോണം വന്നേ. കാണായ ദൈവം ഇവനല്ലോ മാനേരിൽ മുമ്പൻ, ദീവൻ കാട്ടും കയ്യാങ്കളി കള്ളക്കളി വല്ലാക്കളി പൊല്ലാ തിരുനല്ലോരമ്മാളോരെ കണ്ടുകൊള്ളി. നിങ്ങളെല്ലാവരും വേണമെങ്കിൽ കൂടിക്കൊള്ളി. സ്വീകരണം കഴിഞ്ഞിരിക്കുന്നു. കാര്യപരിപാടിയിൽ അടുത്ത ഇനം പണദാനമാണ്. ആവശ്യമുള്ളവർക്കെല്ലാം ചാക്കുമായി വരാം. എന്താ പേര്? പിണിയാള്. പിണിയാൾ ആർക്കാ വോട്ട് കൊടുത്തത്? ഇപ്പോൾ ആ ചോദ്യം ചോദിക്കേണ്ട മന്ത്രി പയ്യൻ. ഓ ആട്ടെ, പിണിയാളിന് എത്രയാ വേണ്ടത്? എത്രയാ വേണ്ടതെന്ന്? 4000. 4000 എന്ന് വെച്ചാൽ കയ്യിൽ വേണോ കണക്കിൽ വേണോ? കാര്യം മനസ്സിലായോടോ? കയ്യിൽ 4000 കിട്ടുമ്പോ കണക്കിൽ 10000 വരും. രേഖയിലെ തുക ഏതോ അത് മടക്കി തരണം. അയ്യോ, മടക്കി തരാനാണോ? പിന്നല്ലാണ്ട് തന്നോളാമേ തന്നോളാമേ തന്നോളാം. അല്ല, ചോദിച്ചില്ലല്ലോ പിണിയാളെ, എന്തിനാണ് ഈ പണം? മോടെ കല്യാണത്തിനാണ്. അപ്പോൾ ഒരു മോളുണ്ടോ? എവിടെ എവിടെ? വീട്ടിലുണ്ട് വീട്ടിലുണ്ട്. അന്നം പോലെ വെളുത്താണു, കാക്കയെ പോലെ കറുത്താണു. അവളുടെ അമ്മയുടെ നിറവും ചായയാണ്. അവളുടെ അമ്മയും സുന്ദരി തന്നെയാണ്. ആണോ? എങ്കിൽ വട്ടിപ്പണം വേണ്ടെന്ന് വെക്കാം, കിട്ടാപ്പണമെന്ന് വെച്ചേരേ. ഓ പിണിയാളെ പിണിയാളെ, അവളെ കെട്ടും ഭാഗ്യശാലി ആര്? എന്തോ അവളുടെ പരിരംഭണ സുഖമറിയാൻ പോണവൻ ആര്? അവളുടെ അധരം നുകരാൻ പോണവൻ ആര്? അവളോട് സഹശയനത്തിന് ഭാഗ്യം ചെയ്ത പുമാൻ ആര്? കേട്ടില്ലടോ മനുഷ്യ, പൊട്ടനാണോ താൻ? രാഘവൻ വിളിച്ചവളെ. ആരേ? അരുമ മകളെ. മോളെ, അരുമ മകളെ. വിളിക്കവനെ. ആരേ? രാഘവനെ. ഓ രാഘവ. മോളെ വരൂ മകളെ, വാ മകളെ. പെണ്ണു കെട്ടുവാൻ എന്തു കാരണം? ചൊല്ലു രാഘവ, ഓ രാഘവ. പെണ്ണിനാണോടാ പണത്തിനാണോടാ
ചൊല്ലു രാഘവ രാഘവ. പണത്തിനാണേ പിന്നെ പെണ്ണിനും. പണത്തിനാണ് മുൻതൂക്കം. ആണേ മൂന്നുണ്ടേ പെങ്ങന്മാര്, മൂന്നും തുറുപോൽ പെര നിറഞ്ഞു നിക്കണു. അവറ്റെ ഒന്ന് പറഞ്ഞു വിടണ്ടേ? വേണം, പറഞ്ഞു വിടേണ്ടവരൊക്കെ പറഞ്ഞു വിട്ടേക്കണം. ഓ പറഞ്ഞു വിട്ടോ ഇങ്ങോട്ട്. ഓ ഞാൻ ഏറ്റു. ഏ നിനക്കാണെങ്കിൽ സ്ത്രീധനം മതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, പണം അങ്ങോട്ട് കൊടുക്കടാ മന്ത്രിപ്പയ്യ, പെൺമണി നമ്മുടെ കൂടെ നിൽക്കട്ടെ. പെണ്ണിന്റെ തന്തയ്ക്കും പലിശയില്ലാണ്ട് പണം അങ്ങ് കൊടുത്തേരെ. ഏ പലിശ ഇല്ലാണ്ടോ? ആ നീ പറഞ്ഞതങ്ങ് ചെയ്താ മതി. ഓ ഇഷ്ടത്തിൽ പെണ്ണിനോടൊട്ടാറൊരുങ്ങി പട്ടിപ്പണമെന്ന പച്ച ശൃംഗാരി. ഇഷ്ടത്തിൽ പെണ്ണിനോടൊട്ടാറൊരുങ്ങി പട്ടിപ്പണമെന്ന പച്ച ശൃംഗാരി. കിടനുട ചടുലത തടവിന കടമിടി ചാണ്ടി പെണ്ണിൻ മണിമാറത്ത് ു നിന്നു ഈയനോ തുശാസനോ ഇവൻ പേടമകണ്ണി വിരണ്ടു നിന്നു. വിടനുടെ ചടുലത തടവിനെ കടമിടി ചാണ്ടി പെണ്ണിൻ മണിമാറത്ത് തളിയിൽ പോലും ക്രൂരത കാട്ടും കഴുകനു വേണത് മാംസം മാത്രം. കളിയിൽ പോലും ക്രൂരത കാട്ടും കഴുകനു വേണത് മാംസം മാത്രം. വിടരുടെ ചടുലത തടവിനെ കടമിനി ചാണ്ടി പെണ്ണിൻ മണിമാറത്ത് ഇഷ്ടത്തിൽ പെണ്ണിനോടൊട്ടാലൊരുങ്ങി വട്ടിപ്പണമെന്ന പച്ച ശൃംഗാരി. ഇഷ്ടത്തിൽ പെണ്ണിനോടൊട്ടാലൊരുങ്ങി വട്ടിപ്പണമെന്ന പച്ച ശൃംഗാരി. താം തിത്താം തകതി കുതക 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 താം തിത്താം തകതി കുതക. അയ്യയ്യയ്യത്താരോ നാടകമോ ജീവിതമോ, അയ്യയ്യയ്യത്താരോ കളിയോ കാര്യമോ, അയ്യയ്യയ്യത്താരോ നാടകമോ ജീവിതമോ, അയ്യയ്യയ്യത്താരോ കളിയോ കാര്യമോ, അയ്യയ്യയ്യത്താരോ നാടടക്കം പിടിയൊഴിച്ച്, അയ്യയ്യയ്യത്താരോ പൂക്കില്ലാത്തൊരു പേക്കോലം, അയ്യയ്യയ്യത്താരോ നാടടക്കം പിടിയൊഴിച്ച്, അയ്യയ്യയ്യത്താരോ പൂക്കില്ലാത്തൊരു പേക്കോലം, അയ്യയ്യയ്യത്താരോ പോകണ കെട്ടൊരു നോക്കൂത്തി, അയ്യയ്യയ്യത്താരോ സമുദായ ദ്രോഹിയെ, ഊരാച്ചിയെ, ജനശത്രുവിനെ, കൈക്കൂലിക്കാരനെ, അഴിമതിക്കാരനെ, ചാമ്പലാക്കവനെ, ചാമ്പലാക്കി കാറ്റിൽ പറത്ത് അവന്റെ ചാരം നാടിന് വളമാകട്ടെ, പുത്തൻ മാമ്പുകൾ വിടരട്ടെ, പുതിയൊരു തലമുറ ഉണരട്ടെ, പുതിയൊരു തലമുറ ഉണരട്ടെ, പുതിയൊരു ശക്തി വളരട്ടെ, പുതിയൊരു ശക്തി വളരട്ടെ, പുതിയൊരു ശക്തി വളരട്ടെ. അമ്മയുടെ പുന്നാര മോൻ എന്താ ചെയ്തു വെച്ചെന്നറിയണ്ടേ? എവിടെ നിന്നോ ആക്രമിച്ച് മോഷ്ടിച്ചുകൊണ്ടുവന്ന ആയുധങ്ങൾ ഒളിച്ചു വെക്കാൻ നോക്കുകയായിരുന്നു. അതും എവിടെ? അമ്പലത്തിലെ ശ്രീകോവിലിന്റെ മച്ചിന്റെ മുകളിൽ. ദിവസവും രണ്ടു നേരം പോയി തൊടാറുണ്ടല്ലോ. പോറ്റി ഒഴിയ മറ്റ ആരും അവിടെ കയറാറില്ല, പുറത്തുനിന്ന് തൊടാറേ ഉള്ളൂ. പക്ഷെ ഇവനെ കയറാം, ഇവന്റെ കൂട്ടുകാർക്കും. റാസ്കൽസ്, പുതിയ അവതാരങ്ങളല്ലേ? എന്റെ ഈശ്വര, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? എങ്ങാനും ഇത് അവിടെ ഒളിപ്പിച്ചു വെച്ചത് കണ്ടുപിടിച്ചിരുന്നെങ്കിലുണ്ടല്ലോ. അമ്മയും അച്ഛനും സുഭദ്രയും പോറ്റി അടക്കം എല്ലാവരും അകത്തായനെ. ഇത്രയും നാളും പുറത്തുള്ള സന്യാസങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഇവന്റെ ലൈഫല്ലേ പോവായിരുന്നുള്ളൂ. ഇതിപ്പം കുടുംബം അടക്കം നശിപ്പിക്കാനുള്ള പുറപ്പാടാ. ഞാനിപ്പോ ചെയ്യേണ്ടത് നിന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ. മുറ പോലെ ചോദിച്ചാൽ നീ തത്ത പറയുന്ന പോലെ പറയുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഒരു തവണ കൂടെ ഞാനത് വേണ്ടെന്ന് വയ്ക്കാം. അത് തെറ്റാണെന്ന് അറിയാഞ്ഞിട്ടല്ല ഈ കുടുംബത്തെ ഓർത്ത്. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞ അന്ന് നീ അനുഭവിക്കും.
നീ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യില്ലേ വേണ്ട. ഇനി ഇവിടെ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ എന്നോട് ചോദിക്കണം. പോകട്ടെ, പറഞ്ഞു കേട്ടില്ലേ, പോട. ഉണ്ണി ഉണ്ണി വാശി ശാഠ്യം പിടിച്ച് പണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കാറുള്ളതല്ലേ, അതുപോലെ കരുതിയാ മതി, കുറെ കഴിയുമ്പോ താനേ വരും. ചൊവ്വാഴ്ച ഇവിടെ നിന്ന് പോയ ഉണ്ണി നാല് ദിവസം തിരുവനന്തപുരത്തുണ്ടായിരുന്നു, എഞ്ചിനീയറിംഗ് കോളേജ് ഹോസ്റ്റൽ. വെള്ളിയാഴ്ച കഴക്കൂട്ടം നടന്ന സംഭവം പേപ്പർ വായിച്ചില്ലേ, അതിൽ ഉണ്ണി ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഇപ്പോഴും അവൻ ഇവിടെയുണ്ട്? അതറിയില്ല, അവൻ അവിടുന്ന് മുങ്ങി. ഡിപ്പാർട്ട്മെന്റ് വളരെ അലർട്ടാണ്, ഏത് നിമിഷവും അവൻ പിടിക്കപ്പെടാം. അതിൽ അപ്സെറ്റ് ആകാനൊന്നുമില്ല, വിധിയാണെന്ന് കരുതിയാ മതി. ഞാൻ പറയുക, എത്രയും നേരത്തെ അവൻ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നു അത്രയും നല്ലതാണെന്ന്. അവന്റെ പേരിലുള്ള കേസുകൾ കുറഞ്ഞു, വൈകും തോറും കൂടുതൽ കേസുകൾ ചെന്ന് കുടുങ്ങി ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയണ്ടാണ്. നീ ഏതായാലും ഈ ഡീറ്റെയിൽസ് ഒന്നും അമ്മയെ അറിയിക്കണ്ട. തന്നോടല്ലേ പറ്റിയ പറഞ്ഞു എനിക്കൊന്നും വേണ്ടെന്ന്. വേണ്ടെന്ന് പറഞ്ഞാലേ എങ്ങനെയാ, ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല, ഇങ്ങനെ ഒന്നും കഴിക്കാണ്ടിരുന്നാല് എന്തിനാ വല്ലതും വരുത്തി വെക്കണത്? ഇതിൽ കൂടുതലായി ഇനി എന്ത് വരുത്തി വെക്കാനാ? എന്റെ കുട്ടി വീട് വിട്ടു പോയിട്ട് ദിവസങ്ങൾ എത്രേ, ഇതുവരെ ഒരു വിവരമില്ല. ഇനി അവൻ വരാതെ, അവനെ കാണാതെ ഉമിനീര് പോലും ഇറക്കില്ല. എന്താ മീനാക്ഷി ഇത്? ഉണ്ണിയെ കാണാത്തതിലും അവന്റെ വിവരങ്ങൾ അറിയാത്തതിലുള്ള വിഷമം എല്ലാവർക്കും ഉണ്ട്. ബാലൻ രാ പകലില്ലാതെ കിടന്ന അലയാണ്. ബാക്കിയുള്ളവരുടെ മനസ്സും നേറിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്, അതിനിടെ ഓരോ സാക്ഷ്യങ്ങൾ കാട്ടി താനത് കൂട്ടാൻ നിൽക്കണ്ട. എല്ലാം കൂടി താങ്ങാൻ വയ്യന്റെ മീനാക്ഷി. ചേച്ചി, ആരാത്? ഞാനാ. ഉണ്ണി കുട്ടി, നീ എന്നാൽ എന്തൊരു പോക്കാൻ്റെ ഉണ്ണി നീ പോയേ. അമ്മ കരഞ്ഞു തളർന്നുറങ്ങ. നീ പോയേ പിന്നെ നേരവണ്ണൊന്നും കഴിച്ചിട്ടും കൂടിയില്ല. അമ്മയും സുഭദ്രേച്ചിയും കുറച്ച് ഓർമ്മയുള്ളതുകൊണ്ടല്ലേ ഞാൻ വന്നത്. ഞാൻ ഇന്ന് വരും എന്ന് പറഞ്ഞാൽ കത്ത് കിട്ടിയില്ലേ ചേച്ചിക്ക്? അതുപോട്ടെ, തിരക്കിനിടയിൽ ഞെരുങ്ങിയിട്ടാ സമയമുണ്ടാക്കിയത്. നിങ്ങളെ രണ്ടാളെ ഒന്ന് കാണാം, ഉടനെ പോണം, പുറത്ത് സഖാക്കൾ കാത്തിരിക്കുക. അമ്മ തിരഞ്ഞെടുത്താണ്, അതും എന്നെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ പാതിരാക്കി ഇവിടെ കയറി വന്നത് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാ, സ്നേഹമുള്ളതുകൊണ്ട്. അതിനെന്നെ ശിക്ഷിക്കരുത്. ഞാൻ അമ്മയെ ഒന്ന് വിളിക്കട്ടെ. വേണ്ട സുഭദ്രേച്ചി, അമ്മ ഉണർന്നാ പിന്നെ എന്നെ പോവാൻ വിടില്ല. എനിക്ക് പോയേ പറ്റൂ, അമ്മയെ ഒരു നോക്കി കണ്ടല്ലോ. സുഭദ്രേച്ചി സന്തോഷമായി, രാവിലെ ഉണരുമ്പോ പറഞ്ഞാ മതി,
അമ്മയെ കാണാൻ അമ്മയുടെ ഉണ്ണി വന്നിരുന്നു. സാരല്ലേ സുഭദ്രേച്ചി, ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ലേ കുറെയൊക്കെ നമ്മൾ സഹിക്കണം. പോരായി, എപ്പോഴെങ്കിലും എനിക്ക് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വരും. നീ വരുന്നതും കാത്ത് വന്നതിന് ശേഷം പറയുന്നത് മുഴുവൻ കേട്ട് ഞാനിവിടെ മറഞ്ഞു നിൽക്കുകയായിരുന്നു. എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും? നീ സുഭദ്രയ്ക്ക് അയച്ച കത്ത് അവൾക്കല്ല കിട്ടിയത്, എനിക്കാ. നീ തിരിച്ചു വരുന്നത് കാണാൻ അമ്മയ്ക്കും സുഭദ്രയ്ക്കും മാത്രമേ ഇവിടെ ആഗ്രഹമുള്ളൂ എന്ന് കരുതിയത്? ഇല്ല, അവർക്ക് മാത്രമല്ല, നിന്റെ അച്ഛൻ, ഞാൻ പിന്നെ പോട്ടെ. ഞങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്നറിയോ നിനക്ക്? നീ ഇപ്പോഴും എന്നെ കാണുന്നത് കാക്കിക്കുള്ളിലെ മനുഷ്യനായിട്ട് അല്ല. ഇപ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് ബാലേട്ടൻ. നിന്നോടൊപ്പം ഈ മുറ്റത്ത് കളിച്ചു നടന്ന് നിന്റെയും സുഭദ്രയുടെയും ബാലേട്ടൻ. ഞാൻ പറയുന്നത് സ്നേഹം കൊണ്ടാണ്. ഇതെന്റെ മാത്രം വാക്കുകളല്ല, നിന്നോട് സ്നേഹമുള്ള ഇവിടെയുള്ള എല്ലാവരെയും കൂടെ. ഉണ്ണി, നീ ഇപ്പൊ നിൽക്കുന്നത് അപകടത്തിന്റെ നടുവിലാണ്. രക്ഷപ്പെടാൻ തിരിച്ചു വരാൻ നിനക്ക് ഇനിയും സമയമുണ്ട്. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ കീട അതല്ല, ഇനിയും ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ നിന്നെ ഞാൻ വിടില്ല. ഉണ്ണി, നീ വന്നോ. എന്റെ മോനെ, എന്താ ഇവിടെ? ഉണ്ണി, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേട്ട്. നിനക്ക് നിന്നെ വേണ്ടെങ്കിലും ഞങ്ങൾക്ക് നിന്നെ വേണം. പോലീസിന്റെ മുന്നിലാണ് കീഴടങ്ങുന്നത് എന്നുള്ള ധാരണ വേണ്ട. ഇതാ അമ്മയുടെ മുന്നിലാണെന്ന് കരുതിയാമൻ. നിന്റെ പേരിൽ എത്ര കേസ് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, ഞാനും അച്ഛനും ഞങ്ങൾ എല്ലാവരും ഉണ്ട് നിന്റെ കൂടെ. ഇവിടുത്തെ ഏറ്റവും വലിയ വക്കീൽ വെച്ച് നിന്റെ കേസ് ഞങ്ങൾ വാദിപ്പിക്കാം. വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ പോവാം. എങ്ങനെയും നിന്നെ രക്ഷിക്കാം. ഉണ്ണി, പ്ലീസ്, ഫോർ ഹെവൻ സേക്ക്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. എത്ര വഴിപാട് ചെയ്തിട്ടുണ്ട്, വിളക്ക് എത്ര കൊളുത്തിയിട്ടുണ്ട്,
നിന്നെ തൊഴാതെ ഒരു ദിവസമെങ്കിലും ഇരുന്നിട്ടുണ്ടോ? എന്നിട്ടും കൃഷ്ണ, നീ എന്താ എന്നോട് ചെയ്തത്? കൊല്ലേ, എന്നെ കൊല്ലേ, 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 എന്റെ മോനെ! എന്താ കാണിക്കുന്നത്? ആരെങ്കിലും ഒന്ന് ഓടി വരിക. എന്നെ വിടു ഉണ്ണി. വഴിയാ? അല്ല, കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഇടയ്ക്ക് സമയം കിട്ടിയപ്പോ ഒന്ന് കയറിയിട്ട് പോകാൻ വരും. രാത്രി തന്നെ മടങ്ങണം. അച്ഛന് അസുഖം എങ്ങനെയുണ്ട്? ഇപ്പോഴും അനക്കമുണ്ട്, നിന്നിട്ടില്ല. അല്പം ശ്രദ്ധിച്ചാ മതി. ഞാൻ ഡോക്ടർ വാരരെ കണ്ടിരുന്നു. പെട്ടെന്നുണ്ടായൊരു ഷോക്കല്ല, ഏ വെരിമെൻ്റെ അറ്റാക്ക്. ആവശ്യമില്ലാണ്ട് മനസ്സ് വിഷമിപ്പിക്കാതിരുന്ന മാത്രം മതി. ആവശ്യമില്ലാണ്ട് എന്താ പറഞ്ഞ? ആവശ്യമില്ലാണ്ടെന്നല്ലേ? അത് നന്നായി ബാല. ഇപ്പോ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? വേണ്ട, നീ എന്നൊരു കാപ്പി ഉണ്ടെന്നാ മതി. കോളേജിൽ പോകാണ്ട് വീട്ടുകാരെ നോക്കി ഇവളിങ്ങനെ. ഒരു 3 മാസം കൂടെ പോയിരുന്നെങ്കിൽ അന്നാ ഡിഗ്രി എടുക്കാമായിരുന്നു. ഇനിയിപ്പോ പ്രൈവറ്റ് ആയിട്ടെങ്കിലും ആ കോഴ്സിന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. പ്രൈവറ്റ് ആയിട്ടാണെങ്കിലും ബാല, ഈ വീട്ടിലിരുന്ന് തന്നെ വേണമല്ലോ പഠിക്കാൻ. എന്റെ കാര്യം പോട്ടെ, ഇത്രയേ ഉള്ളൂ. കൊയ്യാണ്ടിടക്കുന്ന അമ്മയുടെ കാര്യം അടുത്തുനിന്ന് മാറാൻ കഴിയണ്ടേ? എല്ലാത്തിനും വേണമല്ലോ ഒരു മനസ്സമാധാനം. ആ ഇതാവും ഇവളുടെ വിധി. സ്ഥലം മാറ്റം വാങ്ങി നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവർക്കും ആകാന്നുണ്ട്, പക്ഷെ വയ്യാലോ. അനുഭവിക്കുക തന്നെ. അമ്മ അവിടെ അകത്ത് കിടപ്പുണ്ട്. ആ ചങ്ങരയിൽ കിടന്നുള്ള ദുരിതം കണ്ടു സഹിക്കാനാവില്ല. മരുന്ന് കുത്തിവെച്ച് ഉറച്ചു കിടത്തിയിരിക്കുക. ഉണർന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കേൾക്കായിരുന്നു ഉച്ചയും ബഹളവും. ഉറങ്ങാണെങ്കിൽ ഞാനൊന്ന് പോയി കണ്ടോട്ടെ. വേണ്ട. അച്ഛ, സമയമില്ലാഞ്ഞിട്ടും ജോലി തിരക്കിനിടയിൽ ഞാൻ ഓടി വന്നത് അറിയാം. മയക്കത്തിൽ അബദ്ധത്തിലെങ്ങാനും ഉണരുമ്പോ കാണുന്നത് നിന്നെയാണെങ്കിൽ എന്താ ഉണ്ടാവുകയെന്ന് വേണ്ടത്ര അനുഭവം നിനക്കുണ്ടല്ലോ. അതിന്റെ മട്ടുമാർ വയലന്റ് ആകും, ഉള്ള സമാധാനം കൂടി ഇല്ലാണ്ടാവും. എല്ലാം അറിഞ്ഞിരുന്നുണ്ട്. ഓരോ തവണ വരുമ്പോഴും ഇത് ആവർത്തിക്കണം. നിന്നെ വിലക്കുമ്പോ എനിക്കെന്താ, മനസ്സിന് സുഖമാണെന്നാണോ നീ ധരിച്ചിരിക്കുന്നത്? മോനെ, ആരെയും വേദനിപ്പിക്കാൻ പറയല്ല. എന്റെ മുഖത്ത് നോക്കി ആദ്യം അച്ഛാന്ന് വിളിച്ച നീയാണ്. നിനക്ക് ഈ വീട്ടിൽ വരാനും അമ്മയെ കാണാനുമുള്ള അവകാശമുണ്ട്. പക്ഷേ അമ്മ ഈ കിടപ്പ് കിടക്കുമ്പോ നിങ്ങളുടെ ആരുടെയും മനസ്സ് കാണാൻ എനിക്ക് പറ്റില്ല.
ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാൻ പാടാ ഈശ്വരനെ ഓർത്ത് അതിന്റെ കാലം കഴിയുന്നത് വരെ നീ ഇവിടെ വരരുത് അച്ഛാ ആരെയും നുമ്പരപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല എന്റെ വേദന ഒതുക്കാൻ വയ്യാതി മീനാക്ഷി രവിയെ ഉണ്ണിയായിട്ടാണ് കാണുന്നത് ഉണ്ണി എന്നാണ് വിളിക്കുന്നത് അപ്പോ ഞാനും അങ്ങനെ തന്നെ വേണമല്ലോ വിളിക്കാൻ രവിക്ക് വിരോധമില്ലെങ്കിൽ എന്ത് അബദ്ധമാണ് ഈ പറയുന്നത് അബദ്ധമാണോ അല്ലയോ എന്ന് അന്വേഷിച്ചിട്ടല്ല ആവശ്യം കൊണ്ട് നിവൃത്തികേട് കൊണ്ട് അഭ്യർത്ഥിക്കുക കുറച്ചു നാൾ ഉണ്ണിയായിട്ട് ഇവിടെ കഴിയണം കുറച്ചു നാൾ അധികമൊന്നും വേണ്ടി വരില്ല അണയുന്നതിന് മുമ്പുള്ള ആളല്ല ഏറിയാൽ ഇത്ര അതുവരെ ദയവായി എന്നെ കൂടെ ഭ്രാന്ത് പിടിപ്പിക്കാതിരിക്കും എനിക്കിത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്റെ വിഷമം നിങ്ങൾ ആരും മനസ്സിലാക്കാത്തതെന്ന് ഉണ്ണി എന്ന് കരുതി ഒരാൾ പോട്ടെ സുഖമില്ല ചേട്ടത് കരുതാം ഉണ്ണിയായിട്ട് നടിച്ചൂടെ എന്ന് സുബോധമുള്ളവർ ചോദിക്കാൻ തുടങ്ങിയാലോ ഉണ്ണി ഉണ്ണി എന്നല്ല രവിയായിട്ട് എനിക്കിവിടെ കഴിയാൻ പറ്റുമോ എന്റെ വ്യക്തിത്വമാണ് നഷ്ടപ്പെടുന്നത് കുട്ടി എന്റെ മകനാകാനുള്ള പ്രായമേ നിനക്കുള്ളൂ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പറയാണെന്ന് വിചാരിച്ചോളൂ നീ നഷ്ടപ്പെട്ടു പോയ വ്യക്തിത്വത്തെ കുറിച്ച് പറയും
ഇവിടെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വ്യക്തിയെക്കുറിച്ച് നീ എന്തു പറയുന്നു? പ്രസ്ഥാനത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു സഹാവിന്റെ കുടുംബത്തോടുള്ള സഹാനുഭൂതി അതെനിക്കുണ്ട്. നിങ്ങളോടും ഈ കുടുംബത്തോടും സഹാനുഭൂതി. കുട്ടി, പറ്റാതൊലിക്കുന്ന കണ്ണുനീര് തുടയ്ക്കാൻ ഈ സഹാനുഭൂതിക്ക് കൽപ്പില്ല. അസംബന്ധമാണെന്ന് കരുതില്ലെങ്കിൽ ഒരു സത്യം പറയട്ടെ. രക്തസാക്ഷി എന്ന് പറഞ്ഞല്ലോ, ആരാണ് ഈ രക്തസാക്ഷി? എന്തിനു വേണ്ടിയെന്ന് പോലും പൂർണ്ണമായി മനസ്സിലാക്കാതെ മരിച്ചു വീണ പാവം എന്റെ മകൻ ഉണ്ണിയും. അല്ല രവി, രക്തസാക്ഷി ഈ നിൽക്കുന്ന ഞാനാണ്. മനസ്സിന്റെ സമനില തെറ്റിയ എന്റെ ഭാര്യ മീനാക്ഷിയ, ഞങ്ങൾക്ക് വേണ്ടി പഠിത്തം നിർത്തിയ എന്റെ മകൾ സുഭദ്രയ, സ്വന്തം വീട്ടിൽ കയറാൻ കഴിയാതെ നുമ്പരപ്പെടുന്ന എന്റെ മകൻ ബാലനാണ്. അത് ഇനിയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഒന്ന് ചോദിക്കട്ടെ, ഞങ്ങളെ രക്തസാക്ഷികളാക്കിയതിൽ, പഠിക്കാൻ പുറപ്പെട്ട എന്റെ മകനെ ആവേശത്തിലേക്ക് വലിച്ചെഴിച്ചതിൽ നിങ്ങൾക്ക് പങ്കില്ലേ? ആശയങ്ങളെ കൊണ്ട് ന്യായീകരിക്കാൻ പറ്റും, പക്ഷേ സത്യം കൊണ്ട് ഉത്തരം പറയും. അതിനുള്ള പ്രായശ്ചിത്തമായി ആവശ്യപ്പെടുകയാണെന്ന് കൂട്ടിക്കൊള്ളു. കുറച്ച് നാളത്തേക്ക് തകർന്നുപോയ കുടുംബത്തോട് ഒരൽപ്പം കരുണ കാണിക്കൂ. വെറുമൊരു ദീർഘമുളയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആവശ്യപ്പെടുക. കുറച്ച് നാളത്തേക്ക് പറയൂ, എന്ത് ചോദിച്ചാലും ഞാൻ തരാം. ഒരു മകൻ അവകാശപ്പെട്ട സ്വത്ത് വരെ. സ്വത്ത് കാണിച്ച് പ്രലോഭിപ്പിച്ച് എന്നെ വിലക്ക് വാങ്ങാൻ ശ്രമിക്കുകയാണോ? രവി, ആവേശം പഠിപ്പിച്ച വാക്കുകൾ ആയുധങ്ങളാക്കി എന്റെ നേർക്ക് തൊടുക്കരുത്. ഒരുപാട് മുറിവുകളേറ്റ് തളർന്നു പോയ ഒരു അച്ഛനാണ് ഞാൻ. തടുത്തു നിൽക്കാൻ എനിക്ക് ശക്തി ഉണ്ടാവില്ല. ലോകത്തിൽ ഒരച്ഛനും ഒരു ഭർത്താവിനും ഇതുപോലൊരു ധർമ്മസങ്കടത്തിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. അതെങ്കിലും ഓർക്കൂ. അല്ല, ഇതെന്താ അച്ഛനും മോനും കൂടെ ഇവിടെ? ഞങ്ങൾ അച്ഛനും മകനും തന്നെ സംസാരിക്കാൻ പാടില്ലേ? അല്ലേ ഉണ്ണി, അമ്മ കുളിച്ച് കണ്ണെഴുതിയപ്പോ സുന്ദരിയായിരിക്കുന്നു, ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ. അല്ലേ മോനെ? കുട്ടികളുടെ മുമ്പിൽ വെച്ചാ കിന്നാരം. മനുഷ്യൻ കാറ്റും വെളിച്ചം കിടക്കാതെ ജനലെല്ലാം അടച്ചിട്ട് എങ്ങനെ അതിന്റെ അകത്തിരിക്കുക? കുറെ കാറ്റും വെളിച്ചം കൊണ്ടാൽ തന്നെ പാതി അസുഖം മാറും. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അസുഖാണെന്ന് ആരാ പറഞ്ഞേ? ഒക്കെ മനസ്സിന്റെ വെറും തോന്നലാ. നിങ്ങൾക്കൊന്നുമില്ല. അല്ല, നിങ്ങൾ എന്തിനാ അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്നേ? അങ്ങോട്ട് വന്നോളൂ, അവിടെ കിടക്കാം. എത്ര നാളായി നമുക്ക് വല്ലതും മിണ്ടിയും പറഞ്ഞും കിടക്കാം. അല്ല വേണ്ട വിനേ, സുഭദ്ര ഉണ്ടല്ലോ അവിടെ. അയ്യോ, ഞാനതങ്ങ് മറന്നുപോയി. എന്നാ പിന്നെ ഞാൻ ഇവിടെ കിടക്കാം. വേണ്ട മീനാക്ഷി, സമയം ഒരുപാടായി, അവിടെ പോയി കിടക്കൂ, സുഭദ്ര അന്വേഷിക്കും. രാവിലെ എഴുന്നേക്കാനുള്ളല്ലേ? അയ്യോ, അതങ്ങ് മറന്നു. രാവിലെ എഴുന്നേൽക്കണം, നാളെ എന്തായാലും വേണ്ടില്ല. ഉണ്ണി ഉന്തി തള്ളിയിട്ടെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോകണം. ആ, ഞാൻ എങ്ങനെ എഴുന്നേൽക്കാൻ വയ്യാലേ, ഒന്ന് വിളിക്കണേ. ആ ശരി. ഉണ്ണിന്നാ വിളിച്ചത്, രവിന്ന് വിളിച്ചില്ല. എന്നിട്ടും ആ വിളി കേട്ടപ്പോ നിന്നു. പോകാൻ ഇറങ്ങിയതല്ലേ? കുട്ടിയോളൂ, തടയാൻ അവകാശമില്ലല്ലോ. പക്ഷേ പോകുന്നതിന് മുൻപ് ആ മുറിയിലൊരു രക്തസാക്ഷി കിടപ്പുണ്ട്. മീനാക്ഷി, വിശ്വാസമില്ലാതെ തന്നെ
എങ്ങനെയും സമ്മതിപ്പിച്ച് നാളെ അമ്പലത്തിൽ കൊണ്ടുപോകുന്ന സ്വപ്നവും കണ്ട് സമാധാനമായി ഉറങ്ങാണ് പാവം. അതിനെ ഒരു നോക്ക് കണ്ടിട്ട് പിന്നെയും പോകണമെന്നാണ് മനസ്സ് പറയുന്നതെങ്കിൽ ഒട്ടും താമസിക്കില്ല, നേരെ പോയിക്കോളൂ. പക്ഷേ പാത്തും പൊതുങ്ങിയും വേണ്ട, വാതിൽ ആരും പുറത്തുനിന്ന് പൂട്ടിയിട്ടില്ലല്ലോ. ഉണ്ണി തിരിച്ചു വന്നപ്പോ ഞാൻ നേർന്നതാ ഒരു ഹോമം നടത്താന്ന്. വീട്ടിൽ വെക്കാൻ പറ്റില്ല, തിരുവാതിരയുടെ തലേന്നാ പറ്റിയ ദിവസം തന്നെ പോറ്റി പറഞ്ഞത്. എന്നാ അന്ന് തന്നെ ആയിക്കോട്ടെ, മൃത്യുഞ്ജയ ഹോമത്തിന്റെ വിശേഷം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ, ഒന്ന് പറഞ്ഞു കൊടുക്ക എന്റെ പോറ്റിയെ. അതായത് ഈ മൃത്യുഞ്ജയ ഹോമം ഉണ്ണിക്ക് പിന്നെ ആയുസിന് പേടിക്കണ്ട, അപമൃത്യുവിനെയും ഭയപ്പെടണ്ട, അത്രയ്ക്ക് ശക്തിയാ മൃത്യുഞ്ജയ ഹോമത്തിന്. എന്നാലും മീനാക്ഷി, ഇപ്പോഴത്തെ ഒരു നമുക്കുള്ള അമ്പലത്തിലും വഴിപാട് നടത്തിയാ പോരെ, ഇവിടെ ഇപ്പൊ ഒരു ഹോമത്തിന്. എന്താ ഇപ്പൊ അതിന്? നിങ്ങളൊന്നും അറിയണ്ട, എല്ലാം ഞാനും പോറ്റി കൂടെ ആയിക്കോളാം. എന്തെങ്കിലും ഒന്ന് നേർന്നാ അത് പിന്നെ നടത്താതിരിക്കാൻ പറ്റും. കുറെ നാളെ അമ്പലത്തിലെ കമ്മിറ്റിയും പ്രമാണിയായിട്ട് നടന്നതല്ലേ, എന്നിട്ട് ഇതൊന്നും അറിഞ്ഞൂടാ. പിന്നെ പോറ്റി എല്ലാം കൂടെ താൻ തലയിൽ വെച്ച് കയറ്റണ്ട, സഹായത്തിന് വിവരമുള്ള രണ്ട് തന്ത്രിമാരെ കൂടെ വെച്ചോളൂ. പിന്നെ ഞാൻ എന്തൊക്കെ ഒരുക്കണ്ട്? അരിപ്പോ മൃത്യുഞ്ജയ ഹോമം ആയതുകൊണ്ട് കളമരയ്ക്കണം. അരിപ്പൊടി, മഞ്ഞപ്പൊടി, കരിപ്പൊടി, രസകദളി, ക്രിമവേദത്തിന് നിലവിളക്ക് നാല്, പോറ്റിമാർക്ക് ക്ഷണം കൊടുക്കാൻ പറ്റില്ല. എല്ലാം കൂടെ താൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. എന്തൊരു അസംബന്ധമാ സൂതിരി പറയുന്നത്! ഈശ്വര വിശ്വാസമില്ലാത്ത ഞാൻ എപ്പോഴാണ് പോലീസിന്റെ വെടിയുണ്ടേറ്റ് എരിഞ്ഞൊടുങ്ങിയെന്നറിയാത്ത ജീവിതം. എന്റെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി ഹോമം നടത്തി, എന്നെ കൊണ്ടാവില്ല ഇതൊന്നും കെട്ടിയെടുക്കാൻ. പ്ലീസ് രവി, വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ ചെയ്യാം, അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും ഒന്ന് സമ്മതിക്കൂ. സുഭദ്രേ, ദിസ് ഈസ് ദ ലിമിറ്റ്. സഹിക്കാവുന്നതിന് അപ്പുറം ഞാൻ സഹിച്ചു. പ്ലീസ് ഉണ്ണി, ഇങ്ങോട്ടൊന്ന് വരൂ. രവി പ്ലീസ്. പാടണില്ല, എന്താണെന്നൊന്ന് നോക്കുന്നേ. ടേപ്പാണോ? അല്ല, റേഡിയോ. Thank you.
ഇത്രയും നാൾ താനോടൊന്നും അറിയാമായിരുന്നിട്ടും ഞങ്ങളാരും ബന്ധപ്പെടാതിരുന്നത് തൽക്കാലത്തേക്ക് താനിവിടെ സുരക്ഷയാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. പക്ഷെ അതല്ല ഇപ്പോഴത്തെ അവസ്ഥ. താനോടൊന്നുള്ള സൂചനകൾ എങ്ങനെ പോലീസ് ലഭിച്ചിട്ടുണ്ട്? അവരാകെ അലട്ടാണ്. നമ്മുടെ പല താവളങ്ങളിലും അവർ വരവേച്ചു കഴിഞ്ഞു. ഏത് നിമിഷവും രവി വളയപ്പെടാം, പിടിക്കപ്പെടാം. അതിനിടകൊടുക്കരുത്. ആ ഇന്ന് രാത്രി ഇവിടെ ഒന്ന് കിടക്കണം. പുലർച്ചയ്ക്ക് മുമ്പ് 3:30 4 ഇടയ്ക്ക് ഞാനും സാഹിത്യവിടെ എത്താം. ഇറങ്ങിപ്പോര ഒരുങ്ങിയിരുന്നോളൂ. അതുവരെ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ സ്വയരക്ഷയ്ക്ക് എഴുതിരിക്കട്ടെ. ആരും കാണണ്ട, ആർക്കും സംശയം ഉണ്ടായിരുന്നു. മനസ്സിലായത്? മനസ്സിലായില്ല. ആ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ടതായിരുന്നു. ഏതായാലും ചോദിച്ച സ്ഥിതിക്ക് പറയാം, ഞാൻ ബാലൻ. ഇനിയും മനസ്സിലായില്ലെങ്കിൽ കൂടുതൽ വിശദീകരിക്കാം. ഇവിടുത്തെ കേശവമേനന്റെ മൂത്ത മകൻ. ഓഹോ, അപ്പോ ഞാനും
സ്വയം പരിചയപ്പെടുത്താം. ഞാൻ ഉണ്ണി, ഉണ്ണികൃഷ്ണൻ. ഇവിടത്തെ കേശവമേനോന്റെ ഇളയ മകൻ. ഓഹോ, അത് ശരി. കണ്ടതിൽ വളരെ സന്തോഷം. പുനർജന്മമായിരിക്കും. അത്ര തറപ്പിച്ച് പറഞ്ഞത് സ്വന്തം കൈകൊണ്ട് തന്നെ അനിയന്റെ മരണത്തിന് കളമൊരുക്കിയതിന്റെ പേരിലായിരിക്കും. പട്ടി, മനസ്സിന്റെ സമനില തെറ്റി എന്റെ അമ്മ നിന്നെ ഉണ്ണി ഒന്ന് തെറ്റിദ്ധരിച്ചു. വിവരക്കേടുണ്ട്, അല്ലെങ്കിൽ ഗതികേടുണ്ട്. ആ ഭ്രാന്തിനെ കൂട്ടു നിൽക്കാൻ മറ്റുള്ളവരും തയ്യാറായി. നീ ഇവിടെ എന്റെ വീട്ടിൽ സുഖമായി വാഴുന്നുവെന്നറിയാതെ നിന്നെ പിടിക്കാൻ പുറത്തു ചുറ്റും ഞാൻ വലവീശുകയായിരുന്നു. അതെല്ലാം മനസ്സിലാക്കാൻ ഞാൻ അല്പം വൈകിപ്പോയി. സന്തോഷ്, ഈ വീട്ടിൽ സമനില തെറ്റാത്ത ഒരാളെങ്കിലും ബാക്കിയുണ്ടല്ലോ. പോവുക. ഒരു കുടുംബത്തിന്റെ ദുരന്തത്തെ ചൂഷണം ചെയ്തതും പോരാ, പിന്നെയും പരിഹസിക്കുന്നു. ബാസ്റ്റഡ്, സഹിക്കാവുന്നതിനുണ്ടാ ഒരു പരിധി? ഓർക്കാപ്പുറത്തൊരു അടിയേറ്റാൽ ആരായാലും വീട്ടു, അത് നാച്ചുറൽ ആണെന്ന്. ഇതിന് ഞാനിപ്പൊ പകരം വീട്ടാൻ നിന്നാൽ പാവം അമ്മ അത് കണ്ടുകൊണ്ടാകും വരിക. നിങ്ങൾ അതേക്കുറിച്ച് ബാധയിടല്ലെങ്കിലും ഞാനത് ഓർക്കണ്ടേ എന്ന് കരുതി അനങ്ങാതിരുന്നാലും മോശമല്ലേ? ഞാനും ജനിച്ചൊരാളായിട്ടല്ലേ. ആ പാവോ എന്റെ ബാല, മോനെ നീ വന്നോ. നിങ്ങൾ രണ്ടുപേരും യോജിപ്പോടെ എങ്ങനെ നിൽക്കണമെന്നിട്ട് എത്ര നാളായി. എന്റെ കൃഷ്ണ, നിന്റെ ഓരോ മായാവിലാസങ്ങൾ. ആ ബാല, ഹോമത്തിന് നിന്നെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോഴേ ജോലി കൂടുതലാണ്, ലീവ് കിട്ടില്ലെന്നും പറഞ്ഞ് അച്ഛനും സുഭദ്ര എന്റെ അമ്മ കിട്ടി കയറാൻ വന്നു. ഏതായാലും നീ സമയത്തിന് വന്നല്ലോ മോനെ. ആ വന്ന കാലിൽ നിൽക്കാതെ ഈ ഉടുപ്പൊക്കെ മാറ്റി മേലി കഴുകി വന്നേ. ഓ, ഹോമത്തിന് സമയമായി. ഇവിടെ നിൽക്കണോ നീയെ? തന്ത്രികൾ നിന്നെ കാത്തുക്കണോ? താഴ്ത്തി ചെല്ലേ. ഇങ്ങനെയുണ്ട് ഒരു കുട്ടി, എല്ലാ കാര്യത്തിലും അമാന്ത. എന്റെ കൃഷ്ണ, കുട്ടിയുടെ ദീർഘായുസനായിക്കൊണ്ട് മനസ്സിൽ നന്നായി ധ്യാനിച്ച് ഈ പൂവ് അങ്ങോട്ട് അർപ്പിച്ചോളൂ. ഇതാ കുട്ടിക്ക് ദീർഘായുസ് ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ പൂവ് അങ്ങോട്ട് ഇട്ടോളൂ. പല അനിയന്റെ ദീർഘായുസിന് വേണ്ടി നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ഈ പൂക്കൾ അങ്ങോട്ട് ഇടും. Thank you.
നമ്മൾ തമ്മിൽ ഇവിടെ വെച്ച് കണ്ടുമുട്ടി കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? കീഴടങ്ങുന്നതല്ലേ നല്ലത്. ബഹളവും തിക്കും തിരക്കൊന്നും കൂട്ടാണ്ട് അമ്മ വരുന്നതിന് മുമ്പേ സ്നേഹിതന്മാരെ പോലെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. ഐ വിൽ ഗിവ് എൻ ഓണറബിൾ സറണ്ടർ. രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടങ്ങ് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് ബോധ്യമാകുമ്പോ പോരെ കീഴടങ്ങൽ. അതിന് തോറ്റു എന്ന് എനിക്ക് തോന്നിയിട്ടില്ലെങ്കിലും. ഉണ്ണി പാല പ്രസാദം തൊട്ടോ. നീ പോകുമ്പോഴേ പ്രസാദം കൊണ്ടുപോകാൻ മറക്കണ്ട. അനിയന്റെ ദീർഘായുസിന് വേണ്ടി നടത്തിയ ഹോമല്ലേ, കൂടെ ജോലി ചെയ്യുന്നവർക്കും പ്രസാദം കൊടുക്കാലോ. നീ ഇവിടെ നിൽക്കാണോ? ആ തന്ത്രിമാർക്ക് ദക്ഷിണ കൊടുക്കണ്ടേ? വാ വാ വാ. ന്യായം വിസ്തരിക്കാൻ വേണ്ടിയിട്ടാവും മുഹൂർത്തം നോക്കി നീ ഇവിടെ എത്തിയത്. എന്റെ വീട്ടിൽ എന്റെ അമ്മയ്ക്ക് മാത്രമേ മനസ്സിന് സമനില തിരിച്ചിട്ടുള്ളതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ നിങ്ങളുടെ ഈ പ്രവൃത്തി കാണുമ്പോ മനുഷ്യന് കോമൺ സെൻസ് കൂടെ നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ, ഒന്നും അല്ലെങ്കിലും പ്രായമായ ഒരു പെൺകുട്ടി താമസിക്കുന്ന വീട് ലച്ചായത്. എവിടെ നിന്നോ വന്ന ഒരുത്തിനെ കയറ്റി താമസിപ്പിക്കുമ്പോ അറ്റ്ലീസ്റ്റ് അച്ഛൻ അതെങ്കിലും ആലോചിച്ചൂടെ? ഉണ്ണി എന്നും പറഞ്ഞ് എഴുന്നള്ളി ചേർത്തിരിക്കുന്ന ഈ രവി ആരാണെന്നറിയോ അച്ഛന്? നമ്മുടെ ഉണ്ണിയുടെ അന്ത്യത്തിന് ഉത്തരവാദി ഇവനും ഇവൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ്. ഹീസ് എ ക്രിമിനൽ. അറിയാം. ഓഹോ, എന്നിട്ടാണോ അവനോട് അഭയം കൊടുത്തത്? ഒരു ക്രിമിനലിനെ ഒളിപ്പിച്ചു വെക്കുന്നത് കുറ്റമാണോ അച്ഛൻ അറിയില്ലേ? ഒരു പോലീസ് ഓഫീസറെ എന്റെ വീട്ടിൽ ഒരു ക്രിമിനൽ ഒളിച്ച് താമസിക്കാന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ പിന്നെ ഞാൻ ആരായിട്ടാ? പാല, നിന്നോട് തർക്കിക്കാൻ എനിക്കാവില്ല. രവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ തോന്നാൻ എനിക്ക് അയാളോട് ഒരു അറ്റാച്ച്മെന്റും ഇല്ല. ചങ്ങലയിൽ കിടന്നിരുന്ന മീനാക്ഷി നിന്റെ അമ്മ, അതിനെ നീ ഇന്ന് കണ്ടോ? അസുഖം മാറിയിട്ടില്ലെങ്കിലും എന്തൊരാശ്വാസം. കുറച്ച് ദിവസത്തേക്കെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഇതൊന്ന് നിലനിന്ന് കിട്ടാൻ, അതിന് രവിയുടെ നിൽക്കാൻ ആവശ്യമെങ്കിൽ അവിടെ പിന്നെ ശരിയും തെറ്റും നോക്കാൻ എനിക്ക് കഴിയില്ല. മീനാക്ഷിയുടെ മനസ്സിന്റെ സന്തോഷത്തിന് എന്താ വേണ്ടെന്ന് വെച്ചാൽ അതാണ് ഇന്നെന്റെ ശരിയും ന്യായം. ആ സെന്റിമെന്റ്സ് എന്തുകൊണ്ട് നീ മനസ്സിലാക്കുന്നില്ല? സെന്റിമെന്റ്സ് കുറെ നാളായി ഞാനത് കേൾക്കാൻ തുടങ്ങിയിട്ട്. തലയ്ക്ക് സുഖമില്ലാണ്ട് അമ്മ ഓരോ ഭ്രാന്ത് കാട്ടാൻ തുടങ്ങുമ്പോ അതിനൊപ്പം വിട്ടുവേഷം കിട്ടുന്നില്ലേ അവർ? അവര് ഭ്രാന്ത് വന്നാൽ ചികിത്സിക്കണം, അതിനുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ. അല്ലാതെ സെന്റിമെന്റ്സിന്റെ പേരും പറഞ്ഞ് ഉള്ള സൂക്കര് കൂട്ടാൻ നിൽക്കല്ല വേണ്ടത്. പാല, അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ വിഡ്ഢിതത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കൊണ്ടാവില്ല. ഞാൻ വന്നത് രവിയുടെ ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടി നടത്തുന്ന ഹോമം കാണാനും കസവം കൊണ്ടെടുത്ത് അവന്റെ തലയിൽ പൂക്കൾ വാരിയിടാനുമല്ല, അവന്റെ കയ്യിൽ വിലങ്ങ് വെക്കാനാണ്. ഞാൻ അവനെയും കൊണ്ടേ പോകും. കൊണ്ടുവെക്കും. പക്ഷെ അതിന് മുൻപ് നിന്റെ അമ്മയ്ക്കുള്ള വിഷമം വെച്ചോ കൊടുക്ക്. അതിനെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു. പിന്നെ ഞാൻ എന്ത് വേണം? ഈ യൂണിഫോം കണ്ടത്തിന് നിങ്ങളെ കൂടെ കൂടണോ? വേണമെടാ, കുടുംബത്തിന്റെ സമാധാനത്തിന് അതാണ് ആവശ്യമെങ്കിൽ അത് ചെയ്യണം. മനസ്സിന് വലിയൊരു ഭാരം ഇറങ്ങിയത് പോലെ. എന്തെങ്കിലും ഒന്ന് നേർന്ന അത് നടത്തിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അത് ശരിയാ. ഹോമം കഴിഞ്ഞപ്പോ കൃഷ്ണപ്പുറത്ത് മോള് പറ്റിട്ട് പറഞ്ഞതേ കണ്ടു നിങ്ങള്? പോറ്റി കണ്ടില്ലേ? വിധിപ്രകാരം നടത്തിയാൽ ഹോമത്തിന് അതിന്റേതായിട്ടുള്ള ഫലം ഉണ്ടാവും. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണോ? ഇനി എന്റെ ഉണ്ണിക്ക് ഒന്നും പേടിക്കാനില്ല. ആ ബാലൻ മാത്രം മുശേറ്റി സ്വഭാവം കാണിച്ച് ഇറങ്ങിപ്പോയി. നിഷേധി, അതും എന്റെ വയറ്റിൽ തന്നെ പറഞ്ഞല്ലോ. പോട്ടെ. ആ, നാളെ തിരുവാതിരയല്ലേ. പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് കുളത്തിൽ പോയി കുളിച്ച് ഇലക്കുറി തൊട്ട് വാലിട്ട് കണ്ണെഴുതി കേട്ട പറ്റിയ. പണ്ട് കല്യാണത്തിന് മുമ്പ് തിരുവാതിരക്ക് ഞാൻ കുളത്തിൽ കുളിക്കാൻ പോയപ്പോഴേ ആരും കാണില്ല എന്ന് കരുതി വന്ന് എത്തി നോക്കി ആളായി ഇരിക്കുന്നെ. ഓർമ്മയുണ്ടോ നിങ്ങക്ക്? മറക്കാൻ പറ്റുമോ മീനാക്ഷിയെ? അന്ന്
നിന്റെ അച്ഛൻ ഭീമസേനൻ എന്റെ അമ്മാവൻ തുണ്ടിയോടെ പിടിച്ചു കളഞ്ഞില്ലേ അന്ന് കിട്ടിയ തല്ലിന്റെ ചൂട് ഇന്നും തൊലിപ്പുറത്തു നിന്ന് മാറിയിട്ടില്ല ഇറങ്ങുന്നതാണ് നിനക്ക് നല്ലത് ഈ വീടിന് ചുറ്റും പോലീസാണ് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഒച്ചയും ബഹളവും വെച്ച് അമ്മയെ ഉണർത്തണ്ട കമാ ബെറ്റർ യു സറണ്ടർ രവി ആ ഇയാൾ ഡോണ്ട് മൂവ് വീടിന് ചുറ്റും പോലീസ് ഉണ്ട് യുദ്ധം